ജനതകളുടെ അന്ത്യഘട്ടത്തിലേക്ക് നയിക്കപ്പെടുന്ന ഈ പ്രവചനം ഒരു മഹാനഗരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നതാണ്. ആ മഹാനഗരത്തിൻ്റെ പേര് ബാബിലോൺ. ബാബിലോൺ ഈ നഗരത്തെ അറപ്പും വെറുപ്പും വരുന്നൊരു ഭാഷയിലാണ് ബൈബിള് വിവക്ഷിക്കുന്ന പലയിടത്തും. ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറ എന്ന് യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിൽ വിവക്ഷിക്കുമ്പോൾ, പിന്നെയും ഈ നഗരത്തെ ആക്ഷേപിച്ച് 13-ാം അധ്യായത്തിലാണ് അങ്ങനെ വിവക്ഷിക്കുമ്പോൾ, ഇതര അധ്യായങ്ങളിലൊക്കെ ഈ നഗരത്തെക്കുറിച്ച് പറയുന്ന പേരുകൾ അല്പം മോശപ്പെട്ട പേരുകളാണ്. യെശയ്യാ 13:19 പറയുന്നു, ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറ, മഹതീയാം ബാബിലോൺ എന്ന് വെളിപ്പാട് 17 പറയുന്നു. വെളിപ്പാട് 17 വരുമ്പോൾ അറപ്പേറിയ ഒരു ഭാഷയിൽ, സ്വരം താഴ്ത്തി വയ്ക്കേണ്ട ഒരു ശൈലിയിൽ വസ്തുത വിവക്ഷിക്കുന്നു. എന്താണത്? മർമ്മം. മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. നമ്മുടെ കർത്താവിൻ്റെ വരവോട് ബന്ധപ്പെട്ടൊരു മഹാനഗരത്തെ ഇത്ര ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? എന്താകും ദൈവത്തിന് ഈ നഗരത്തോട് ഇത്ര വെറുപ്പ്? അതാണ് നമ്മൾ, അത് മൊത്തം പറയാൻ നമ്മുടെ മുമ്പിൽ അവസരമില്ല. അതൊന്ന് സ്പർശിച്ചു പോകാം. സന്തോഷമല്ലേ? ആ, ഇന്നലെ പറഞ്ഞവയുടെ ബാക്കി പോലെയാണ് ഇവ വരുന്നത്. ഇന്നലെ നമ്മളൊരു നഗരത്തെക്കുറിച്ചാണ് പറഞ്ഞത്, എറുസലേ എന്ന് പറയുന്നത് ബാബിലോൺ. എന്താ പറയുന്നു? സന്തോഷമല്ലേ? ആ, നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിത് അടിസ്ഥാനപരമായിട്ടൊന്ന് പഠിച്ചു പോകാം. ഈ നഗരത്തിന് പല പേരുകളുണ്ട്. ബാബിൽ, ബാബിലോൺ. പഴയ നിയമത്തിൽ പറയുന്ന മറ്റൊരു പേരുണ്ട്, ശിനാർ ദേശം. SHINAR. എങ്ങനെയാണ് ശിനാർ? ചിന്നാർ എന്ന് പറയരുത്, ഇടുക്കിയിലൊരു സ്ഥലമാണ് അത്. ശിനാർ ദേശം, ബാബിൽ, ബാബിലോൺ, ബാബിലോണിയ. എത്ര പേര് പഠിച്ചു? 4 പേര്. ഇതിലൊരു പേരെ നിങ്ങൾ ഓർക്കുന്നുള്ളത് എനിക്കറിയാം, അത് ബാബിലോൺ എന്നുള്ളതല്ലേ. കാരണം നിങ്ങളിൽ പലർക്കും ലോണുണ്ട്, അതടയ്ക്കാനൊക്കെ ഉള്ളൊരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോൾ ഇതേ മാസം എടുക്കുകയും കൂടെ ചെയ്യുന്നു. അങ്ങനെയെങ്കിലും നമുക്കിത് നോക്കാം. ബാബിലോൺ. അപ്പോൾ ബാബേൽ, ബാബിലോൺ, ശിനാർ ദേശം, ഇത്രയും ഓർത്തെങ്കിൽ അതിൽ ഒരു പേര് നിങ്ങൾ മസ്റ്റായിട്ട് ഓർക്കണം, ശിനാർ ദേശം. ഓക്കെ? എന്നാൽ ഇതുവരെ പറയാത്ത ഒരു പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം. ഒരു വ്യത്യസ്ത പേര് ഈ സ്ഥലത്തിനുണ്ട്, അത് മെസൊപ്പൊട്ടേമിയ എന്നാണ്. എങ്ങനെയാ? മെസൊപ്പൊട്ടേമിയ ആ പദത്തിൻ്റെ അർത്ഥം പ്ലേസ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് നദികൾക്ക് ഇടയിലുള്ള സ്ഥലം. ഓക്കെ? മെസൊപ്പൊട്ടേമിയ. എന്താണ് ഈ മെസൊപ്പൊട്ടേമിയ? ഈ പേര് ഈ സ്ഥലത്തിനിട്ടത് ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ് ഈസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി, ഫസ്റ്റ് ഹിസ്റ്റോറിയൻ ഇൻ ദ വേൾഡ്സ്. അതാണ് ഹെറോഡോട്ടസ്. ഇന്ത്യക്കുമൊക്കെ ആ പേര് തന്ന മനുഷ്യനാര്? ഹെറോഡോട്ടസ്. ഇൻഡസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഇൻഡസ്, ഇൻഡസ് എന്ന് വിളിക്കാൻ കാരണം സിന്ധു നദിയുടെ തീരത്ത് പാർത്തവർ എന്നാണ്. അങ്ങനെയാണ് ഇൻഡസ് ഹിന്ദുസ് എന്ന ഇത്. വാറൻ ഹേസ്റ്റിങ്സ് അത് എഴുതിയപ്പോൾ ഗെൻഡൂസ് എന്നായി, വായിച്ചപ്പോൾ ജെൻഡൂസ് എന്നായി. അങ്ങനൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. ഞാൻ രാഹുലീശ്വറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. നമ്മുടെ പേരുമൊക്കെ അതിൻ്റെ ഡെറിവേഷനൊക്കെ രസകരമാണ്. പോട്ടെ. അപ്പോൾ ഫാദർ ഓഫ് ഹിസ്റ്ററിയാണ് ഹെറോഡോട്ടസ്. അദ്ദേഹം ഈ സ്ഥലത്തെ വിളിച്ച പേരെന്തെന്നാ? ഇന്ത്യയല്ല, മെസൊപ്പൊട്ടേമിയ. അത് പറയാൻ പോകണം. ഇന്നത്തെ റഷ്യയുടെ അതിർത്തി പ്രദേശത്തുള്ള തുർക്കിയിലെ
വാൻ തടാകത്തിൽ നിന്നൊരു നദി ഉത്ഭവിക്കുന്നു. വാൻ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി 2300 കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്നു. പേർഷ്യൻ ഉൾക്കടൽ, ആ നദിയുടെ പേര് പഠിച്ചുകൊള്ളൂ, യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് നദി കടലിൽ പതിക്കുന്ന പതന സ്ഥാനത്തിന് 45 മൈൽ പിന്നിൽ വച്ച് മറ്റൊരു നദി യൂഫ്രട്ടീസോട് ചേരും. അതിൻ്റെ ഉത്ഭവം അരാരത്ത് പർവ്വതനിരകളിൽ നിന്നാണ്. പെട്ടകം ഉറച്ചു എന്ന് വിശ്വസിക്കുന്ന അരാരത്ത് പർവ്വതനിരകളിൽ നിന്നുത്ഭവിച്ച് 1900 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് 45 കിലോമീറ്റർ പിന്നിൽ വെച്ച് യൂഫ്രട്ടീസോട് ചേർന്ന് ഇവ ഒരുമിച്ചൊഴുകി പേർഷ്യൻ ഉൾക്കടലിൽ തീരുന്നു. രണ്ടാമതൊഴുകിയ ആ നദിയുടെ പേര് ടൈഗ്രിസ്. ടൈഗ്രിസും യൂഫ്രട്ടീസും ഇത് മനസ്സിലായോ? ആ, ഇതിനിടയ്ക്ക് കിടക്കുന്ന വിശാല സമതല പ്രദേശത്തെയാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുക. ഇവിടെയാണ് മനുഷ്യചരിത്രവുമായി ബന്ധപ്പെട്ട സുപ്രധാന സംഭവങ്ങൾ ഉണ്ടായത്. മനുഷ്യൻ ചക്രമുപയോഗിച്ചുള്ള ഗതാഗതം കണ്ടുപിടിച്ചത് ഇവിടെയാ. ഇവിടെയാണ് മനുഷ്യൻ എഴുത്തുവിദ്യ കണ്ടുപിടിച്ചത്. എഴുത്തുവിദ്യ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, എഴുതാൻ കളിമൺ ഫലകങ്ങളെ ഉപയോഗിച്ച സ്ഥലമാ. അങ്ങനെ എഴുത്തുവിദ്യയുടെ ചക്രമുപയോഗിച്ചുള്ള ഗതാഗതത്തിൻ്റെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ തീർക്കാൻ ഇഷ്ടികയും ചാന്തും ഒക്കെ കൊണ്ടുള്ള പണി നിർവഹിക്കുന്നതിൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ കൾച്ചർ എന്നൊക്കെ പറയുന്നതിൻ്റെ ആരംഭം കുറിച്ച മണ്ണാണ് മെസപ്പൊട്ടേമിയ. മനസ്സിലായോ? ആ, ഇപ്പം നിങ്ങൾക്ക് വല്ലാതെ മുഷിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ ഓരോ വലിയ കുഴപ്പമില്ലാതെ പോയിട്ട് അവസാനം ലാസ്റ്റ് ഒരു ദിവസം നന്നായിട്ട് പ്രസംഗിച്ചിട്ട് ഇടയ്ക്ക് സ്തോത്രകാഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ നല്ലൊരു മെസ്സേജാണ് അവസാനം കൊണ്ട് കളഞ്ഞു. വചനം നല്ലതായിരുന്നു, അവസാനം അത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞോലേ. ഞാനായിട്ടുണ്ടാക്കിയ സംഭവമൊന്നും അല്ലിത്. ഞാനാണ് ഇത്ര സങ്കീർണമായിട്ട് ലോകചരിത്രം വിടുകയല്ല, പെട്ടെന്ന് തീർക്കും. ഇന്നലെ തന്നെ യുദ്ധം തീർത്ത്, അത്ര പെട്ടെന്ന് നോക്കി നിൽക്കാൻ തീർത്ത്. എനിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ഒരു ഇഷ്ടമില്ലായിരുന്നു. ഒന്നും രണ്ടും ലോകമായിത്തും നമ്മളൊക്കെ ചെയ്ത ഒറ്റയടിക്കത് മൊത്തം തീർന്നേനെ. 10 മിനിറ്റ് പോലും വേണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് പരിചയം വരാത്തതിൻ്റെ ഒരു കാരണം എൻ്റെ ഒരു വേർഷൻ്റെ പരിമിതിയാണ്. യൂഫ്രട്ടീസും ടൈഗ്രീസും ഒക്കെ നിങ്ങൾക്കറിയാവുന്ന നദികൾ തന്നെയാണ്. എൻ്റെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രാത്ത് ആൻഡ് ഹിദേക്കൽ വായിച്ചിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല നമ്മൾ വായിച്ചിരിക്കുന്നത്, തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു, 4 ശാഖകളായി പിരിഞ്ഞു, പീഷോൻ, ഗീഹോൻ, ഹിദേക്കൽ, ഫ്രാത്ത്. ഫ്രാത്തിനെ വിളിച്ചു യൂഫ്രട്ടോസ്, ഫ്രാത്ത്, ഫ്രട്ടോസ്. ദൻ ടൈഗ്രീസിനെ വിളിച്ചു ഹിദേക്കൽ. ഓക്കെ, ഹിദേക്കലും ഫ്രാത്തും. ഐഡിയ കിട്ടിയോ? ആ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എതിലെ എഴുകുന്ന നദിയാ? ഏദനിൽ കൂടി. അപ്പോൾ പുരാതന ഏദൻ നിലനിന്ന സ്ഥലത്തെ ഇപ്പോൾ വിളിക്കുക ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറ. അയ്യോ, മഹതിയാം ബാബിലോൺ, എത്ര മ്ലേച്ഛം. അപ്പം അതുകൊണ്ട് നമുക്കതിൻ്റെ കാരണവും ഒരൽപ്പം ചരിത്രവും ഒന്ന് പരതിപ്പോയാലോ? താല്പര്യമാ? താല്പര്യമാണോ? ആ, എന്നാൽ അങ്ങോട്ട് പോവാം. ഒരു തിരുവെഴുത്ത് വായിച്ചു തുടങ്ങിക്കൂ. ഉൽപ്പത്തി പുസ്തകം 10:9 വായിച്ചാട്ടെ. അവൻ്റെ പേരൂടെ വായിച്ചു, ഒരു ലൈൻ പുറകോട്ടിറങ്ങി. നിമ്രോദിനെ ജനിപ്പിച്ചു. പിന്നെ ആ സിസ്റ്റർ നന്നായിട്ട് വായിക്കുന്നുണ്ട്. നമ്മുടെ ഈ തെക്കോട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം ഭൂമി എന്നവർ പറയില്ല. ഭാര്യ, ഭർത്താവ്, ഭുജം, ഭിത്തി. ഭാര്യ, ഭർത്താവ്, ഭുജം, ഭിത്തി. നല്ല മലയാളമാണ് അമ്മമാർ പറയുന്നത്. അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ മനോരമ എവിടെ നിന്നാണ് വരുന്നതെന്ന്.
കോട്ടയം പത്തനംതിട്ടക്കാർ ആ പറയുന്ന. പക്ഷേ ഈ ഫാ വഴങ്ങില്ല, ഭാ ലിപ്പ് കൂട്ടിയടിക്കണം. ഭൂമി എങ്ങനെയാണ്? ഭൂമി. ആ അപ്പോൾ കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു, അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. പിന്നെ അവൻ ദൈവമുമ്പാകെ നായാട്ട് വീരനോ? എന്താ പണിയാ? ദൈവത്തിൻ്റെ മുമ്പിൽ വേട്ടയാടുകയോ? ഒരുത്തൻ പക്ഷിയെ പിടിക്കുക, അല്ലെങ്കിൽ ഒരുത്തൻ മാനെ വേട്ടയാടി പിടിച്ചാൽ എന്തിനാ ചരിത്രത്തിൽ അവനെ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരൻ എന്ന് വിളിക്കുക? തീരുന്നില്ല. അടുത്ത വാക്യം ആളുകൾ പറയാൻ തുടങ്ങിയടാ, നായാട്ട് വീരനാകുകയാണെങ്കിൽ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായ നിമ്രോദിനെ പോലാകണം എന്നൊരു പഴമൊഴി വരത്തക്ക വണ്ണം അവൻ ധീരകൃത്യം ചെയ്തൊരു നായാട്ട് വീരൻ. പിന്നെ അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറഞ്ഞാൽ പറയുമോ എൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം സ്ഥലം എവിടാന്ന് ചോദിച്ചാൽ പറയുമോ? അതങ്ങ് ഗോകർണം മുതൽ കൊച്ചി വരെ ഒരതിരും, മറുവശത്ത് സഹ്യപർവ്വതം മുതൽ അറബിക്കടൽ വരെ, അങ്ങനെ ആരും പറയുമോ? പറയുന്നവരുണ്ട് ആള് രാജാവായിരിക്കണം, അങ്ങനല്ലേ? ഇപ്പം ഇവൻ്റെ രാജ്യത്തിൻ്റെ അതിരി പറയുകയാണ്. എവിടേക്കാ? സ്ഥലം കേട്ടോ? എന്തോടാ? ശിനാർ ദേശത്ത്. പിന്നെ ബാബിൽ. ആ ഏരക്ക് എന്ന പദം നിഷ്പാദിച്ചത് ഉറൂക്ക് എന്നൊരു പദത്തിൽ നിന്നാണ്. എങ്ങനെയാ? ഉറൂക്ക് അക്കാഡിയൻ പദമാണ് ഉറൂക്ക്. അക്കാഡിയന്മാർ ആ സ്ഥലത്ത് പാർത്തിരുന്നു, അവരുടെ പേരാണ് ഉറൂക്ക്. സായിപ്പ് എഴുതിയപ്പോൾ അത് ഇറാഖ് എന്നായി. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എവിടത്തെക്കുറിച്ചാണ്? നമ്മുടെ അതിനുള്ള ഇറാഖിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ചിലക്കെങ്കിലും അതൊരു പുതിയ അറിവാണ്. ആദം ഹവ്വമാർ ജീവിച്ചിരുന്നതും ഏദൻ പർവ്വതീസ നിലനിന്നതും വിസ്മയകരമായ പല ബൈബിൾ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണ് ഏതായിരുന്നു? ഇറാഖ്. ബാക്കിയിലേക്ക് പോയാലോ? വായിച്ചു. അക്കാഡിയൻ കൾച്ചർ, കാൽഡിയൻ കൾച്ചർ, സുമേറിയൻ കൾച്ചർ, വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന വിശാല ഭൂതലമായിരുന്നു അത്. അവൻ്റെ പേര്, രാജാവിൻ്റെ പേരെന്താ? നിമ്രോദ്. അവൻ ലോകചരിത്രത്തിലെ ആദ്യത്തെ രേഖാമൂലമുള്ള രാജാവാണ്. അണ്ട് പുരാതനമായൊരു ചരിത്രം ഇറാഖുകാർക്കുണ്ട്. ആ ചരിത്രം അറിയപ്പെടുന്നത് ഗിൽഗമേഷ് ചരിത്രം എന്നാണ്. ഗിൽഗമേഷ് എപ്പിക്കുണ്ട്, ഗിൽഗമേഷ് ഹിസ്റ്ററി ഉണ്ട്. അവിടെ പരിചയമുള്ള രാജാവിൻ്റെ പേരാണ്, അയാളാണത് എഴുതിയെന്നേ അർത്ഥമുള്ളൂ. ഗിൽഗമേഷ്. എങ്ങനെ അയാളുടെ പേര്? ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈയുർത്തിക്ക്. ഗിൽഗമേഷ് എന്ന് ഇല്ല, പോട്ടെ, അവിടെ ധൈര്യമായിട്ട് പറയാമല്ലോ. ഗിൽഗമേഷ് പുരാണങ്ങളിൽ പ്രകീർത്തിക്കുന്ന നിമ്രോദെന്ന ഒരു ധീരപുരുഷനുണ്ട്. അവരുടെ മതസ്ഥാപകനും ഭൂമിയിലെ മനുഷ്യ ഗവൺമെൻറ്റുകൾക്ക് തുടക്കം കുറിച്ചവനും കരുത്തനുമായ ആ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയാണ് ഉൽപ്പത്തി 11:1 കാണുന്നത്. വൈജേ ആരോവിൻ്റെ ഇടയ്ക്ക് ഭൂമി എന്നും പറഞ്ഞു ഭാര്യ ഭർത്താവ്. ആ മര്യാദയ്ക്ക് ഭാഷ പറഞ്ഞു പഠിക്ക്. വൈജേ ഉണ്ട്, അങ്ങനെ വെളിപ്പെട്ട് വരട്ടെ പൂർണ്ണശക്തിയോടെ. വൈ അതാ ശരിയെന്ന്, അതുകൊണ്ട് പറഞ്ഞാണ്, അത് കറക്റ്റാ. ഉണ്ട്, അതാണ്. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെയും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഒരു ഒറ്റ ഭാഷ, ഒറ്റ വാക്ക്. അത് സത്യ ബൈബിൾ മാത്രമേ ഈ സത്യം ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ. നരവംശാസ്ത്രം പിന്നത് കണ്ടുപിടിച്ചു, ബൈബിൾ പറഞ്ഞ് ശരിയാണ്. അതേനയിൽ പൗലോസ് എന്നുകൊണ്ട് പ്രസംഗിച്ചു, ഭൂതലത്തിലൊക്കെയും കുടിയിരിക്കാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു.
എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായി. അംശമുള്ളവർക്ക് ഞാനതൊരു തെളിവ് തരാൻ പോവാണ്. എന്താ തെളിവ്? കേട്ടോ, എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായി. തെളിവ് തരട്ടെ, എന്നിട്ട് അങ്ങോട്ട് പോവാം. നമ്മളൊരാളെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്ന എന്താ? ഒരാളെ പരിചയപ്പെടണം. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കുറേ കാശ് ചോദിക്കുവാണോ? ചെയ്യുന്നു. പരിചയപ്പെടുമ്പോൾ ആദ്യം എന്നിട്ട് പറയുമോ കുറേ കാശ് ഇങ്ങോട്ട് വേണമായിരുന്നല്ലോ എന്ന് പറയുമോ? പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? അവരുടെ പേര്. ആ മതി, പേര് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? നെയിം. ഹിന്ദിയിൽ എന്ത് പറയുക? നാം. സംസ്കൃതത്തിൽ പറയും നാമം. മലയാളത്തിൽ നാമം എന്ന് പറയാം. എൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാമം. ഗ്രീക്കിൽ പറയും ഒനോമ. ഒനോമ. ഓക്കെ, അപ്പം ഇവ തമ്മിൽ ഒരു ബന്ധം കണ്ടോ? നെയിം, നാം, ഒനോമ. എന്താ അറബിക്കിൽ പറയുക? ഇസ്മ. ഹീബ്രുവിൽ പറയുന്ന രസകരമായൊരു പ്രയോഗം ഷെയ്ം. എങ്ങനെയാ? ഷെയ്ം. അപ്പൊ ഷെയ്ംലെസ് പേഴ്സൺ ഈസ് എ ഷെയ്ംലെസ് പേഴ്സൺ അക്കോർഡിംഗ് ടു ഹീബ്രു. അപ്പൊ ഷെയ്ം ഇസ്മ, നെയ്ം, നാം, ഒനോമ ഇവയുടെ പൊതുസ്രോതസ്. ഒരിടമല്ലേ? അല്ലേ? അങ്ങനെ ഒത്തിരി പദമുണ്ട്. ഞാൻ ഒന്നും രണ്ടോ ഇല്ല, 186 പദം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ ഇവിടെ തരാം. ഒന്നെന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? വൺ. അത് എഴുതുന്നത് എങ്ങനെയാ? ഓ എൻ ഇ. ഓ എൻ ഇ എന്നെഴുതിയിട്ട് ഒന്നേന്ന് വായിക്കുമോ നോക്കി. ഓ എൻ ഇ. ഒന്ന്. പറ്റും. വൺ. ശരിയല്ലേ? അങ്ങനെ ഒത്തിരിയുണ്ട്. ആ വെറുതെ ഇരിക്കും, ഇങ്ങനെ പദങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച് അത്ഭുതപ്പെടും. ആ പോട്ടെ, ഇനിയൊരവസരത്തിൽ പറയാം. അപ്പം എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ, അത് ചിതറിയ സ്ഥലമാണ് ബാബേൽ. ബാബേലിൽ വെച്ച് ഭാഷ ചിതറി. അതിൻ്റെ കാരണം ബാബേൽ ടവറിൻ്റെ നിർമ്മാണം. നമുക്കറിയാതെ വായിച്ചിട്ടില്ലേ അവിടെ? ആ ഈ ബാബേൽ ടവറിൻ്റെ നിർമ്മാണത്തിന് ആജ്ഞ കൊടുത്തവൻ പറഞ്ഞു, വരിക, രാജ്യം ഭരിക്കുന്ന നിമ്രോദാകണം അത് ചെയ്തത്. അവൻ പറഞ്ഞു, വരിക, നമുക്കൊരു പേരും ആകാശത്തോളം എത്തുന്നൊരു ഗോപുരവും ഉണ്ടാക്കുക. ഒരു കോട്ട. ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി മുഴുവൻ ചിതറണം. നിമ്രോദ് പറഞ്ഞു, അങ്ങനെ ചിതറരുത്, നമുക്ക് ഇവിടെ നിൽക്കണം, നമുക്കൊരു ഗോപുരം ഉണ്ടാക്കണം, നമുക്കൊരു കോട്ട ഉണ്ടാക്കണം, നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കണം, ഇവിടെ നമുക്കൊരുമിച്ചു കൂടണം. ദൈവം പറഞ്ഞു, ചിതറണം, എല്ലായിടത്തും നിങ്ങളുണ്ടാകണം, മനുഷ്യവാസമുണ്ടാകണം ഭൂമിയിൽ, തന്നെ ആരാധിക്കാൻ ഭൂമി മുഴുവൻ ആളുകൾ ചിതറിക്കിടക്കണം. നിമ്രോദ് പറഞ്ഞു, പോരാ, നമുക്കിവിടെ നിൽക്കണം. ദൈവവഴി പോയ മനുഷ്യനെ വേട്ടയാടി സ്വന്തം തട്ടകത്തിൽ പിടിച്ചിട്ടവൻ എന്ന അർത്ഥത്തിൽ അവനെ വിളിച്ചു. യഹോവയുടെ മുമ്പിൽ നിന്ന് ആളുകളെ നായാടിപ്പിടിച്ച, വേട്ടയാടിപ്പിടിച്ച് സ്വന്തം തട്ടകത്തിലാക്കിയ നായാട്ടുവീരൻ. ഇനി അവനെക്കുറിച്ച് ചരിത്രത്തിലുള്ള ഒരു പരാമർശം പുരാണത്തിലുള്ളതും പറയുകയാണ്. ഒരു മിനിറ്റ് കൂടി ശ്രദ്ധിക്കണം. നിമ്രോദ് ബാബിലോന്യരെ പറഞ്ഞു ബുദ്ധിപ്പെടുത്തി. ബാബിലോന്യരെ, സൂര്യനാണ് ദൈവം, ഈജിപ്ഷ്യരെ പോലെ പറഞ്ഞു. സൂര്യന് അവനൊരു പേരിട്ടു, ബാൽ. ബാൽദേവൻ ആരാ? സൂര്യൻ. അവൻ്റെ ഭാര്യയുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. ആരുടെ? നിമ്രോദിൻ്റെ. ചന്ദ്രൻ ഒരു ദേവതയായിരുന്നു. ദേവതയുടെ പേര് നാനാർ എന്നായിരുന്നു. ചന്ദ്രനെ, സൂര്യനെ, ചന്ദ്രനെ, ഭൂമിയെ, ഒഴുകുന്ന ജലത്തെ, ചരാചരങ്ങളെ ഒക്കെ ദൈവമായി കണ്ട് അതിനെ ആരാധിക്കാൻ ബാബിലോണിൽ മനുഷ്യനെ ഒന്നിച്ചു കൂട്ടിയപ്പോൾ ഏകസത്യ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം പറഞ്ഞത് ഭൂമി മുഴുവൻ ചിതറണം.
കണ്ടല്ലോ, അവൻ പറഞ്ഞു പഠിപ്പിച്ചു, സൂര്യനാണ് ദൈവം, താൻ സൂര്യന്റെ പ്രതിനിധിയാണ്, ഒരേ സമയം രാജാവും പുരോഹിതനും ദേവനും ദൈവവുമായി. നിമ്രോദ് അവതരിപ്പിക്കപ്പെട്ടു. അവന്റെ ഭാര്യ രാജ്ഞിയും ദേവതയും ഒക്കെയായി നാട് ഭരിക്കും കാലത്ത് ഒരു ഘട്ടത്തിൽ നിമ്രോദ് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട നിമ്രോദിന്റെ പത്നി പിൽക്കാലത്തെ അവളുടെ ജീവിതത്തിന്റെ ദുർമാർഗ വ്യവസ്ഥിതി കൊണ്ട് ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ഗതിതിരിഞ്ഞു ചരിത്രത്തിൻ്റെ നാടിളകി, ജനങ്ങൾ കലകിച്ചു, പ്രശ്നം രൂക്ഷമായി. രാജ്ഞി, ദേവതാതുല്യൻ ഞങ്ങൾ കണ്ട നീ അശുദ്ധി നിറഞ്ഞ ജീവിത വഴിത്താര തിരഞ്ഞെടുത്തതുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്ഥാനഭ്രഷ്ടയാക്കും, കൊന്നുകളയും. ഒന്നും വിജയിച്ചില്ല. ബുദ്ധിമതിയായ അവൾ തൻ്റെ പിന്നിൽ ആളുകളെ അണിനിരത്തിക്കൊണ്ട് പറയിച്ചു, രാജ്ഞി തെറ്റുകാരിയല്ല, സാക്ഷാൽ ബാൽദേവന്റെ ജഡപ്പിറവിയാണ് ഈ ശിശു. ബാൽദേവൻ മനുഷ്യാവതാരം കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അവതാര കഥകൾ നമ്മൾ എങ്ങും വിശ്വസിക്കരുത്. ക്രിസ്തു അവതരിച്ചു എന്ന് പറയാൻ പാടില്ല. ക്രൈസ്റ്റ് നോട്ട് ഇൻകാർനേറ്റഡ്. ഓക്കെ, God never incarnated, but He manifested in flesh. അതാണ് കറക്റ്റ്. ദൈവം അവതരിച്ചതല്ല ക്രിസ്തു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ് ക്രിസ്തു. ഹല്ലേലൂയാ. ജഡത്തിൽ ഇറങ്ങി വന്നതാണ് ക്രിസ്തു, അത് അവതാരമല്ല. വ്യത്യാസം അതാണ്. തിരിച്ചു വാ. അവതാര കഥകളുടെ തുടക്കമൊക്കെ ഇവിടെയാ. അടുന്ന് ഇവള് പിന്നെ ദേവതയായി. ഇടക്ക് ഈ കുഞ്ഞിന് ഒരു പേര് കിട്ടി. അവൻ്റെ പേര് നിനസ് എന്നായിരുന്നു. എങ്ങനെയാ നിനസ്? ഈ നിനസ്സിനെയും ആരാധിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായി. അങ്ങനെ നിമ്രോദിനും സെമിറാമീസിനും ഇടയിൽ നിനസ്സിരിക്കയും സൂര്യദേവന്റെ കാരുണ്യകടാക്ഷം കൊണ്ടാണ് ഇവൻ പിറന്നതെന്നും സൂര്യാവതാരമെന്നും ബോധ്യപ്പെടുത്താൻ ഇവരുടെ മുഖത്തിനു ചുറ്റും സൂര്യന്റെ തേജോ വലയങ്ങളുള്ള ചിത്രം ബാബിലോണിലെങ്ങും വരച്ചു വച്ചു. പൊന്നിൽ തീർത്ത ശില്പങ്ങൾ, കല്ലിൽ വരച്ച ശില്പങ്ങൾ, യാഗപീഠങ്ങൾ അവിടെ പുരോഹിതന്മാർ ഒക്കെ കൊണ്ട് അന്തരീക്ഷം സജീവമായി, മതം സജീവമായി. ഒരു ഘട്ടത്തിൽ ബാബിലോണിയിൽ നടത്തിയ ഉത്ഖനന പഠനങ്ങൾ തെളിയിച്ചു, 86 യാഗപീഠങ്ങളും 182 ക്ഷേത്രങ്ങളും 182 യാഗപീഠങ്ങളും 86 ക്ഷേത്രങ്ങളും ബാബിലോണിയായുടെ പല ഭാഗങ്ങളിൽ കണ്ടു. അവിടൊക്കെ നിമ്രോദിരിക്കുന്നു, ഈ നിനസിരിക്കുന്നു, ശമിറാമിശിരിക്കുന്നു. അപ്പോൾ ഇവർക്കു ചുറ്റും സൂര്യൻ്റെ തേജോവലയം. അതൊക്കെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇന്നും ഉത്ഖനനം ചെയ്യുമ്പോൾ ഇത്ര ശില്പം കിട്ടുന്നുണ്ട്. ആരൊക്കെയുണ്ട്? അപ്പൻ, അമ്മ, ഒരു കുഞ്ഞ്. ഇത്ര അടുത്താണെങ്കിലും നിങ്ങളിപ്പോൾ അത് കാണാൻ അങ്ങോട്ട് പോകണ്ട, കാരണം നമ്മുടെ കേരളത്തിൽ ഇത് കാണാം ഇഷ്ടം പോലെ. അപ്പനും അമ്മയും കുഞ്ഞും ഇങ്ങനെ ഇരിക്കുന്നൊരു ചിത്രം കണ്ടാൽ ബൈബിൾ പഠിച്ച നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ഔസേപ്പ് പിതാവല്ല, അത് മറിയ കുട്ടിയല്ല, അത് ഉണ്ണീശോയുമല്ല. പിന്നെ ആരാധൽ, അവൻ ബാബിലോന്യ നിമ്രോദാണ്. ആ സ്ത്രീ ബാബിലോന്യ മെഡോണ എന്ന ശമിറാമിസാണ്. ഓരോ രാജ്യം ഓരോ പേരിട്ടവളെ വിളിച്ചു. എഫസോസുകാർ വിളിച്ചു അർത്തമിസ്, റോമക്കാർ വിളിച്ചു അഫ്രോഡിറ്റസ്, ഗ്രീക്കുകാർ വിളിച്ചു വീനസ്, ചില വിളിച്ചു ഇഷ്ടാർ. പല പേരിൽ ഈ ദേവത അറിയപ്പെട്ടു. അപ്പം നമസ്കരിച്ച് അറിയാ, സെമിറാമിസ് എന്ന ദുർമാർഗിയെ. ഉണ്ണീശോ എന്ന് പറഞ്ഞു കൈകൂപ്പിത് എവിടെയാ ക്രിസ്മസിന്? ഈ നിനസ് എന്ന ജാരസന്തതിയെ,
ഇതറിഞ്ഞുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ജനമായുള്ളൂരെ, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ജനമായിട്ടുണ്ടെങ്കിൽ അവളെ വിട്ടുപോരണം. കൃപയാൽ അവളെ വിട്ടിറങ്ങാൻ ഭാഗ്യം ലഭിച്ച ചിലരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം. ഒറ്ററിഞ്ഞെറിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചെളിവാരി എറിഞ്ഞും പരിഹസിച്ചും അപഹസിച്ചും ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും വചനം നമ്മോട് പറഞ്ഞ് ഭാരപ്പെടരുത്, ഞാൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, എനിക്ക് തുല്യൻ ആരുമില്ല. അവനെ കണ്ടിറങ്ങി ആരും ലജ്ജിച്ചു പോകാൻ ഇടവന്നില്ല എന്ന് മാത്രമല്ല, വിട്ടുപോന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടവരുമായിരുന്നു. മടങ്ങിപ്പോകാൻ സംഗതി വരാതെ ജയത്തിൻ ക്രിസ്തീയ ജീവിതം നയിച്ച് ഇവിടെ വരെ വരാൻ ഭാഗ്യത്തിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. നാളെ രണ്ടാളുകൾ നിമജ്ജന സ്നാനം കൈക്കൊള്ളുമ്പോൾ പാപത്തിന്റെ ശക്തിയോട് പോരാടി ഒരു തെളിവ് ഈ മരുഭൂപ്രദേശത്ത് കൊടുക്കുകയാ. അല്ലയോ ബാബിലോണിയ ദുരാത്മശക്തികളെ, ഞങ്ങളും ഉരിഞ്ഞു കളയുന്നു ജഡത്തിലെ പഴയ മനുഷ്യരെ, ഇവിടുന്ന് ഒരു പുതു മനുഷ്യൻ ഉയർത്തെഴുന്നു. ഈ മനുഷ്യരെയും കണ്ട ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇനി നാട്ടിലേക്ക് പോകുന്നത്. യേശുവിനെ സാക്ഷിക്കാൻ ഭാഗ്യസിദ്ധിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. ഹൃദയാന്തര ഭാഗത്ത് സ്നാനത്തിനൊരു സമർപ്പണം പുതുതായി ചെയ്യാൻ ഒരാൾക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അറിയുക, ഇതൊരു സുപ്രസാദ കാലമാ. ദൈവം നിന്റെ മുമ്പിൽ നല്ല അവസരം തന്നിരിക്കുക കുഞ്ഞെ. അങ്ങനെ പറഞ്ഞു നമ്മുടെ വിഷയം തിരിയല്ല. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നം. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ആവശ്യത്തിലധികം നിന്നു. ഇവിടുന്ന് പോകാൻ നേരമായി. ഞാൻ പോകാഞ്ഞതിൻ്റെ കാരണം നമ്മുടെ ഒരു വല്യപ്പൻ അവിടെ താമസമുണ്ട്. പുള്ളിയെ കളഞ്ഞിട്ട് പോകാൻ പാട്. കളയാൻ പറ്റുമോ വല്യപ്പനെ? ഇല്ല, വേറെ ആരുമല്ല നമ്മുടെ അബ്രഹാം. അബ്രഹാം ജീവിച്ചിരുന്ന ഊർപ്പട്ടണം അവിടെയായിരുന്നു. എന്താ തെളിവ്? അല്ലേ, നമ്മുടെ സ്തെഫാനോസ് അങ്ങോട്ട് അടിച്ച് തകർത്തൊരു പ്രസംഗമല്ലേ എട്ടാം അധ്യായം അപ്പോസ്തലനെ പറ്റി പറയാം. സഹോദരന്മാരും, ഏഴാം അധ്യായത്തിൽ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ എന്നോടടുത്തും ചോദിച്ചു, എന്തുകൊള്ളൂ നിങ്ങളുടെ ഈ ബൈബിളിൽ അതെന്താ എഴുതിയിരിക്കുക സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ? ഞാൻ മഞ്ഞു തന്നെ പോലുള്ളവരുണ്ടെന്ന് അന്നും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടത് വേറിട്ട് വിളിക്കേണ്ടി വന്നു. എന്താ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ? അല്ല, തെറ്റിയല്ല. മനസ്സിലായോ കാര്യം? സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് എവിടെ മെസപ്പൊട്ടേമിയയിലെ ഊരിലായിരുന്നപ്പോൾ, മെസപ്പൊട്ടേമിയായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. എവിടാ പ്രത്യക്ഷനായേ? നിമ്രോദിനെ വാഴ്ത്തുന്ന, സെമിറാമീസ് എന്ന ദുർമാർഗിയെ പൂജിക്കുന്ന, ഇപ്പോൾ കണ്ട ശിശുവിനെ വണങ്ങുന്ന, മന്ത്രോച്ചാരണ ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകുന്ന, കാളക്കുത്തന്മാരെ വിട്ട് യാഗം കഴിക്കുന്ന, അവരുടെ യാഗവസ്ത്രം അന്തരീക്ഷമാകെ വിതറുന്ന ദുർശക്തികളുടെ നടുവിൽ ഒരിക്കൽ ഞാനൊരു കാഴ്ച കണ്ടു. തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷത, ഈ പ്രത്യക്ഷത ആർക്ക് വെളിപ്പെട്ടു? ഏതിരുട്ടിന്റെ കൂടാരത്തിലും ചലനം സൃഷ്ടിക്കുന്ന പ്രത്യക്ഷതയാ ദൈവത്തിന്റെ വെളിപ്പാടെങ്കിൽ ആ വെളിപ്പാട് കണ്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. അന്നേരം പറഞ്ഞു, പോകാൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. ഈ വഴിക്കൂടൊക്കെ അബ്രഹാം പോയത്. കുവൈറ്റ് വഴി കയറി അങ്ങ് പോലെ എങ്ങോട്ട് പോയി? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ഇതിലെ വിടുകല. രാജാക്കന്മാർ നോക്കിയപ്പോണ്ട് 318 അഭ്യാസികളും അത്യാവശ്യം ഒരു സെറ്റപ്പായിട്ട് വരുന്നു, ഇവൻ ഇവിടെങ്ങാനും താമസമായി എന്തു ചെയ്യും? ആണ്ട് പറഞ്ഞു, പോക്കൂ പോക്കൂ പോക്കൂ. ചിലർ പറഞ്ഞു, വിടുകല, നീ മാറിപ്പോകാൻ പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, വഴി വളഞ്ഞു പോകാൻ പാടാ, ഇവിടെ നിന്നും ഒന്നും വേണ്ട, ആരുടെ ഒന്നും വേണ്ട, അങ്ങ് വിട്. വഴിതടഞ്ഞിട്ട് ചിലർ യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഒന്നും രണ്ടും പേരല്ല അബ്രഹാമിനോട് യുദ്ധം ചെയ്തത്, 10 പേര്. വചനം പറയുന്ന ഉൽപ്പത്തി, 10 രാജാക്കന്മാർ വഴിതടഞ്ഞപ്പോൾ സംഭവിച്ച എന്താണെന്നറിയണ്ടേ? രാജാവല്ലാത്ത അബ്രഹാം 10 രാജാക്കന്മാരെയും നിശേഷം നശിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിൽ കാലുറപ്പിച്ചിട്ട സ്വസ്ഥത പ്രാപിച്ചേ. എന്താ മനസ്സിലായി?
വാഗ്ദത്തം കൂടുള്ളവനെ തകർക്കാൻ. പത്തല്ല പതിനായിരം പേർ വഴിത്താരകളിൽ ഇരുന്നാലും ദൈവമാകേറ്റതെങ്കിൽ വാഗ്ദത്തം അവൻ്റെയാണെങ്കിൽ അത് പ്രാപിക്കുക തന്നെ ചെയ്യും. ആർക്കും അത് തടയാൻ പറ്റില്ല. ജയം നമ്മുടെ ആ, വിശ്വസിച്ചട്ടെ. അല്ലേലുയാ. അങ്ങനെ അബ്രഹാം അവിടെ ചെന്നു. അബ്രഹാം ചെന്നു. അബ്രഹാമിനൊരു മകനുണ്ടായി. ആരാ? ഇസാക്ക്, യാക്കോബ്, പിന്നെ ഇനി പുരാ അല്ലേ, യഹൂദ, പാരസ്, ഹെസ്രോൻ, നഗശോൻ, അമ്മീനാദാവ്, ഇങ്ങനെ വന്ന് 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 ഒരു മോനെ കിട്ടിയ തലമുറയിൽ ഒരു കരുത്തനെ. ആരെയാ നോക്കാം? മത്തായിയുടെ സുവിശേഷം 17:1-17, മാത്യു ചാപ്റ്റർ 1:17. പെട്ടെന്ന് വായിച്ചു. അബ്രഹാം മുതൽ ദാവീദ് വരെ എത്ര? അപ്പൊ അബ്രഹാം ബാബിലോണിൽ നിന്ന് യാത്ര തിരിച്ചതിന്റെ 14-ാം തലമുറയിൽ കിട്ടിയ മകനാരാ? ദാവീദിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അല്ല, പറ്റുമോ? ആളെയും കേൾക്കാം ദാവീദിനെ കുറിച്ച് നമുക്ക്. കാരണം എന്താ? ദാവീദ് കാരണ ഈ പുസ്തകം ഇത്രയും വലുതായത്. ഞാനത് ഒരിടത്ത് പറഞ്ഞ് പൊരുത്തം പറയാം. അല്ല, ഷൗൽ അതിന് കാരണം. ഞാൻ ചോദിച്ചാൽ ഷൗൽ ഉള്ളത് കൊണ്ടാ ദാവീദ് പാട്ട് എഴുതിയെന്ന്. അല്ല, എഴുതുകയല്ല. അപ്പോൾ ഇതാ ദാവീദ് 14-ാം തലമുറയിൽ ഒരു മകൻ നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജാധികാരം ഏൽക്കുന്നതും ഒന്നും പണ്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ അബ്രഹാം ഓർത്തില്ല. ഹല്ലേലൂയാ. പക്ഷെ ദൈവം വാഗ്ദത്തം ചൊരിഞ്ഞവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു പോരാൻ കാരണം വിഗ്രഹാരാധനയുടെ വഴിത്തട്ടിൽ നിന്ന് സമ്പത്തും സ്വത്തുമൊക്കെയുള്ള ദേശത്ത് നിന്ന് അത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കാൻ അബ്രഹാമിന് ദുഃഖമൊന്നും വന്നില്ല. അവൻ്റെ ഇഷ്ടം ഉപേക്ഷിച്ചതല്ല, പ്രാപിക്കാൻ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത നഗരമാ. അങ്ങോട്ട് യാത്ര ചെയ്തു അബ്രഹാം. ഇഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ, ഹാതോർത്തൊന്നും വിലപിക്കണ്ട. ഏതൊക്കെ പോകാനുള്ളതാ പോട്ടെ, അതങ്ങോട്ട് പോകുമ്പോഴാണ് നല്ലത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ബുദ്ധിമോശം കൊണ്ടും അറിവുകേട് കൊണ്ടും ഒക്കെ ചിലത് സംഭവിച്ചു, ചിലത് തട്ടിച്ചുകൊണ്ട് പോയി, ചിലതൊക്കെ പറ്റിപ്പോയി. ലോകം മുഴുവൻ ഭോഷൻ എന്ന് അബ്രഹാമിനെ വിലയിരുത്തുമ്പോഴും അബ്രഹാമിന് കാര്യമറിയാം, ഞാൻ ഭോഷനായിരിക്കാം, പക്ഷേ ആ ഭോഷത്വം എൻ്റെ തലമുറകൾ തിരുത്തും. ഉലകത്തിലേറ്റവും കരുത്തുറ്റ ബുദ്ധിമാന്മാരുടെ പേരൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. അതൊക്കെ അബ്രഹാമിൽ നിന്നുളവാകാൻ കഴിയും വിധം ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസ്തതയുടേതായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിലുണ്ട് നമ്മുടെ വാഗ്ദത്തം. ഏറ്റവും വിലപിടിപ്പുള്ള ഈ തിരുവെടുത്ത് കേട്ടാൽ തലമുറ തയ്യാറാകട്ടെ. ആർക്കും കൊടുക്കാത്തതിനെ കൊടുക്കാൻ കഴിയുന്നൊരു ദൈവം നമുക്ക് ആജീവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കളെ, അങ്ങനെ വന്ന് ദാവീദിനെ പോലൊരു മകനെ കിട്ടി അല്ലേ. അടുത്ത വാക്യം വെച്ചേ. ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ വായിച്ച എന്താന്ന്? എവിടുന്ന് അബ്രഹാം തുടങ്ങിയേ? മെസപ്പൊട്ടേമിയയിലെ ഊരിൽ നിറാക്കിൽ നിന്നാരംഭിച്ച് എവിടെ ചെന്നു? അങ് ബാബേലല്ല, അങ്ങ് ചെന്നു. വാഗ്ദത്ത ഭൂമിയാകുന്ന ഇസ്രയേലിൽ ചെന്നു. മക്കൾ യാക്കോവും എല്ലാം അങ്ങ് ചെന്നു. അത് കഴിഞ്ഞ് ദാ അബ്രഹാം ദാവീദിൻ്റെ കാലമായപ്പോൾ ദേവാലയം കിട്ടി. പക്ഷേ 14-ാം തലമുറ കഴിഞ്ഞ് 28-ാം തലമുറയായപ്പോൾ ഈ കുവൈറ്റ് വഴിയുമാര് തിരിച്ചു നടന്നു. ഇവിടെ ചെന്ന് അപ്പച്ചൻ വന്നെടുത്തോട്ട് തിരിച്ചൊരു പോക്ക്. അതല്ലേ എൻ്റെ അർത്ഥം. തുടങ്ങിയെടുത്ത് തിരിച്ചു തന്നില്ലേ? നമ്മളെയും കൊണ്ട് ഈ തുടങ്ങിയെടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ സാത്താൻ ഒത്തിരി പദ്ധതി നോക്കുന്നുണ്ട്. മനസ്സിലാകുന്ന പറഞ്ഞേ. കുപ്പായ വിടണമെന്നും കുരിശു വെക്കണമെന്നും എന്തെല്ലാം പരിപാടിയാണ് തുടങ്ങിയെടുത്ത് നമ്മളെ തിരിച്ചു കൊണ്ട് കെട്ടുക. അത് സാത്താൻ്റെ തന്ത്രമാണ്. ഇതിന് അവിടെ വരെ പോന്നേ. നമ്മുടെയൊക്കെ നാട്ടിൽ ചെന്നാൽ ഈ ആരാധനയുള്ള ദിവസം നോക്കി കല്യാണം വരുന്നുണ്ടോ? എന്തിനാ തിരിച്ച് നമ്മളവിടെ കൊണ്ടുവരണം? ഒരു ദിവസമെങ്കിലും കൊണ്ടുവന്ന താത്താൻ്റെ വലിയ സന്തോഷമാണ്. രക്ഷാനുഭവം പ്രാപിച്ച് നമുക്കൊരു ദിവസം രാവിലെ ഒരു ഫോണ് എന്തെന്നാ? അട്ടപ്പനിലെ കുഞ്ചാൻ്റെ മോടെ അല്ലെങ്കിൽ മോൻ്റെ 28 കെട്ടാണ്. അങ്ങനൊരു ആരാധന കളഞ്ഞ് ഓടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ചാച്ചൻ പിണങ്ങുമെന്നും പറഞ്ഞു. ചാച്ചൻ പിണങ്ങുമെന്ന് പറഞ്ഞുമ്പോഴൊക്കണം മുകളിൽ ഒരു ചാച്ചനുണ്ട് ഒറിജിനൽ. മനസ്സിലായോ? അതാ യഥാർത്ഥ പിതാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് മുമ്പഴെങ്ങാനും ദൈവമക്കളെ 28 കെട്ടിനെ വിളിച്ചാൽ അപ്പോഴേ പറയണം മത്തായിയുടെ സുവിശേഷം 28. അതിൻ്റെ 19 ഓർക്കാനായി പറഞ്ഞത്. എന്തെന്നാ അത്?
നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നതാ, പിടികിട്ടിയോ? ആ ആളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാ പറഞ്ഞു. എന്തെന്നാ ഇവൻ 28-നെയും വിളിച്ചാൽ പറഞ്ഞു. ചാച്ച മത്തായിയുടെ സുവിശേഷം 28:19 ചാച്ചനങ്ങ് വായിച്ചോളാൻ പറയണം. പിടികിട്ടിയോ? ഞങ്ങളിനി ഇതിന് കിട്ടുക വേണ്ട, അത് വായിക്കേണ്ടത് ഉറപ്പൊക്കെ അറിയാമല്ലോ. നാളെ നമ്മൾ പിള്ളേരെ മുക്കുകയാണ്, നാളെ അത്രേ ഉള്ളൂ സംഭവം. ആ നിങ്ങളിനി റെഫറൻസ് ആയിസി മുറക്കല്ല, അതിനാ ഇങ്ങനെ തന്നെ. അപ്പോൾ ശരിക്കും കേക്ക് തിരിച്ച് വരിക. അപ്പോൾ തിരിച്ചവിടെ ചെന്നു. ഇവരെ തിരിച്ച് ഇസ്രയേൽ മക്കളെ കൊണ്ട് ബാബിലോണിൽ തട്ടി. ആരൊക്കെ അങ്ങോട്ട് പോയത്? ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദാനിയേലാദിയായ പ്രവാചകന്മാരെ ഇതുവഴി തല്ലി ചാട്ടവാറിനടിച്ച് വലിയൊരു ജനതയെ ഇതുവഴി കൊണ്ടുപോയി. അപ്പൻ 10 രാജാക്കന്മാരോട് പടപൊരുതി ജയിച്ചു വന്ന മണ്ണിൽ കൂടി കൊച്ചുമക്കളെ അടിയേറ്റു വാങ്ങി പോയ ഗതികേടെന്നോർത്തേ. രണ്ട് യൂത്തിൻ്റെ പിള്ളേർ ശ്രദ്ധിച്ചോണം, അപ്പന്മാർ ജയമെടുത്തതൊക്കെ മക്കളായിട്ട് കളയരുത്. പ്രീസലോ, മനസ്സിലായോ? അപ്പന്മാരായിട്ട് ഉണ്ടാക്കിയത് മക്കളായിട്ട് നശിപ്പിക്കരുതേ. നമുക്കുണ്ടൊരു നല്ല സംസ്കാരം, നമുക്കുണ്ട് അപ്പന്മാർ നൽകിത്തന്ന വിലപിടിപ്പുള്ള മൂല്യത്തായച്ചുള്ളത്. അപ്പൻ സ്വത്തും മുതലൊന്നും വേണ്ടത്ര തരാൻ കഴിഞ്ഞില്ല, അന്ന് ആകാരം തരാൻ പണിപ്പെട്ടത് നമുക്കല്ല. മനസ്സിലായോ? നമ്മളെയൊക്കെ വളർത്താൻ 5 മക്കളുള്ള നമ്മളെ വളർത്താൻ കന്നാലിയെ വളർത്തിയും കഷ്ടപ്പെട്ടു അപ്പനും അമ്മയൊക്കെ ഇതൊക്കെ ചെയ്തെങ്കിലും അതിനെല്ലാം അപ്പുറത്ത് അവർ വിലപിടിപ്പുള്ള ഒന്ന് നമുക്ക് തന്നു, അവർ കണ്ടെത്തിയ യേശു നല്ലവനായിരുന്നു എന്ന ബോധം. ഹല്ലേലൂയ്യ! അവരെ കണ്ണീര് വീണ, അവരെ വിയർപ്പ് വീണ ഈ പുസ്തകം മഹത്തരമായിരുന്നു എന്ന് അവർ നമ്മെ പഠിപ്പിച്ചെങ്കിൽ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ വിലപിടിപ്പുള്ള സമ്പാദ്യം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമാണ്. സ്തോത്രം. സ്പീഡി പോണം. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ചെല്ലിയമാരെ പേരങ്ങ് മാറ്റി. പേര് മാറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഈ പേര് വിളിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും. മനസ്സിലായോ? നമ്മുടെ തന്നെ പേര് അറബിക്ക് മനസ്സിലാവുന്നുണ്ടോ? വേണ്ട, നമ്മൾ ഇത്ര മിടുക്കന്മാർ, അറബിയുടെ പേര് നമുക്കറിയാം. ആ സ്പോൺസറുടെ പേര് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? പറ്റുന്നില്ല, പറ്റത്തില്ല. അതിന് നമ്മളിപ്പോൾ പേര് മാറ്റിയാൽ നോക്കുമോ? നമുക്ക് അറബിയുടെ പേര് വഴങ്ങുന്നില്ല. അതുകൊണ്ട് ഞാൻ നാളെ പോലെ നാരായണൻ വിളിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. എന്തിനാണ് ഇത്രയും അറവിടെ പോകുന്ന? ഒരിക്കൽ ഒരുത്തൻ മരുന്ന് മേടിക്കാൻ ഓടിച്ചെന്ന് ഐ സി കിടക്കുക, അപ്പോൾ പറഞ്ഞു, പേര് പറയാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന പുള്ളിയോട് പറഞ്ഞു ഫെർണാണ്ടസ് എന്ന്. ചീട്ടിടുന്ന പുള്ളി പറഞ്ഞു ബാബു എന്ന് എഴുതും, വേണേ കിരിച്ചില്ലാൻ പറഞ്ഞു, വേണ്ട എനിക്ക് തിരക്കാന്ന് പറഞ്ഞു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ, തിരക്ക് കാരണം എന്താ എഴുതും? ബാബു പെട്ടെന്ന് എഴുതി മരുന്ന് മേടിച്ച് കൊടുക്കോളാൻ പറഞ്ഞു. ഫെർണാണ്ടസ് എന്ന് എഴുതാൻ നേരമില്ല, അതാ വിഷയം എന്ന് പറഞ്ഞാൽ അമ്മാർ അങ്ങോട്ട് ചെല്ലുകയും പേര് മാറ്റിയിട്ട് എന്തോ പേര്, ആ അവരുടെ പേരും എല്ലാം അങ്ങ് മാറ്റി. പേര് മാറ്റിയപ്പോൾ അവർ പോട്ടു, ഓ എന്തുവരും വിളിക്കട്ടെ പോട്ടെ. രണ്ടാം ഘട്ടം അവരുടെ ഭക്ഷണം മാറ്റി. മൂന്നാം ഘട്ടം അവരുടെ ആരാധന മാറ്റി. സാത്താൻ്റെ തന്ത്രം കണ്ടോ, ഘട്ടം ഘട്ടമായിട്ട് വരുന്നത്. പിള്ളേരവിടെ മുതലങ്ങ് ചെറുതു, ഭക്ഷണം വേണ്ട. ഈ കുഞ്ഞുങ്ങളെ അവിടെ വലിയൊരു സമൂഹം ഇസ്രായേൽ മക്കൾ അടിമകളായിട്ട് അവിടെ പാർക്കുമ്പോൾ ഇവരെ മാത്രം നിമ്രോദിൻ്റെ ഇളമുറക്കാരനായ നെബുക്കദ്നേസർ, ലിറ്ററലി അല്ല, അതിൻ്റെ അനന്തരാനുഗാമി അവിടം ഭരിച്ച നെബുക്കദ്നേസർ ഇവരെ അവിടെ തളച്ചിട്ടു. സുഖകരമായ ജീവിത ചുറ്റുപാട് കൊടുത്തിട്ട് ഇവൻ്റെ ബുദ്ധിയെ, കഴിവിനെ മുഴുവൻ തൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ രാജസന്തതികളിൽ കുലീനന്മാരായി കുട്ടികളെ ഉപയോഗിച്ചു. കുട്ടികൾ സേവനമൊക്കെ ചെയ്തെങ്കിലും ഇവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവോ, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവോ, ഒന്നും ചെയ്തില്ല. രാജാവ് വെച്ചു കൊടുത്ത ഭക്ഷണം കണ്ടിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു? ഈ ഭോജനം കഴിച്ചു, ഈ വീഞ്ഞു കുടിച്ചു, ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. എന്താ പറയുന്നത് കുട്ടികളെക്കുറിച്ച്? എന്ത് തോന്നുന്നു? ദൈവത്തിന് സന്തോഷമായി. കാരണം അപ്പനായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞത് മക്കളെ കൊണ്ട് തിരിച്ചെടുപ്പിക്കാൻ ശത്രു കൊണ്ട് അതിൻ്റെ കൂടാരത്തിനകത്തിട്ടപ്പോൾ അവിടെ വച്ച് ഈ കുഞ്ഞുങ്ങൾ പറയാ നടപ്പില്ല. വിഗ്രഹത്തെ ആരാധിക്കാൻ പറയാൻ പറയാ എബുക്കദ്നേസറേ, ഇതിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല, സാധിക്കില്ല. കണ്ടോ നിലപാടുകളുടെ കൃത്യത, കണ്ടോ? പ്രൈസലോ അല്ലേലുയ്യ! പ്രാണനേക്കാൾ വിലപിടിപ്പാ നമ്മിലുള്ള വിശ്വാസം.
നമ്മളിലെ ക്രിസ്തീയ ഭക്തി എന്തു പറ്റി? ഈ കുട്ടികളെ ചൂഷണം ചെയ്യാൻ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടും വേണ്ടെന്ന് വെച്ചു. നമ്മൾ സന്തോഷത്തോടെ അതൊക്കെ അവനെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ഒരു ചോദ്യം, നമ്മളാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുമോ? ആത്മാർത്ഥമായിട്ട് പറയാം, കഴിക്കുമോ? ഇല്ല. ശരി, എങ്കിൽ ഞാൻ ആ ഫുഡ് എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു വരാൻ പോവാം. ആ കാര്യമൊക്കെ ഒന്ന് പറയുക. തീരുമ്പോഴും ഈ ആത്മാർത്ഥത കാണിച്ചിരിക്കണം. പറഞ്ഞ കേട്ടോ വില്ലന്മാർ, ആ ശ്രദ്ധിച്ചു. ചില പുള്ളികൾ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്, വാത് കെട്ടി ബന്ധനമിട്ട് പോരാടി പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ശ്രദ്ധിച്ചു, ഞാനിവിടെ എല്ലാവരെയും നോക്കിയായിരിക്കുന്നു. ഒരു വിഷയം ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഞാൻ നോക്കിയിരിക്കുക. എനിക്കിനി അധികം നേരമില്ല, അതുകൂടെ ഓർത്തോണം. ഞാൻ വരുമ്പോൾ മൂലം ഒരു വിഷയം ഉണ്ടാക്കാവുന്ന ഞാനും നോക്കിയിരിക്കുക. ആ ശ്രദ്ധിച്ച്, ഈ കുട്ടികളിങ്ങോട്ട് വരും മുമ്പ് ആകർഷണീയമായൊരു നഗരമാക്കി അതിനെ പടുത്തുയർത്തി നെബുക്കദ്നേസർ. അത് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഒരു ഫ്രെയിമിനുള്ളിലെത്തും. എന്നിട്ട് പെട്ടെന്ന് പോകണം. രാജാവ് തനിക്കൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കി ബാബിലോണിൽ. ക്യാപിറ്റൽ സിറ്റി മഹത്തായ യൂഫ്രട്ടീസ് നദിക്കക്കരയും ഇക്കരയുമായി പണി കഴിപ്പിച്ചു. 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ 58 സമചതുര വിസ്തൃതി മൈൽ. അങ്ങനെയാണത്. അപ്പോൾ ഇതിനെ 87 അടി കനമുള്ള ഒരു നെടുങ്കൻ കോട്ട കെട്ടി സൂക്ഷിച്ചു. കനമാണ് 87 അടി. ഉയരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം, 50 അടി എന്നും 100 അടി എന്നൊക്കെ ഉണ്ട്. 100 അടിയൊക്കെ അതിശയോക്തിയാകണം, 50 അടിയാണ് ശരി. കനം എത്രയുണ്ട്? 87. 87 അടി കനത്തിൽ 50 അടി ഉയരത്തിലൊരു പടുകുട്ടൻ കോട്ട. കോട്ടയ്ക്ക് മുകളിൽ കൂടി രണ്ടു വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി എപ്പോഴും സഞ്ചരിക്കാം. വീണ്ടും ഇടയുണ്ട്. അത്രയും വലിയൊരു നെടുങ്കൻ കോട്ട, അതിനകത്ത് ആ മഹാനഗരം കിടക്കുന്നു. ഇനി ഇതിനകത്തേക്ക് കടക്കാൻ 100 വാതിലുകൾ. 100 വാതിലുകൾ കൂടാതെ 101-ാമതായി ഒരു പ്രധാന പ്രവേശന കവാടം. മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല, വലിച്ചാലും തുറക്കില്ല. പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിച്ചെങ്കിലേ തുറക്കൂ. കാരണം അത് താമ്ര പാളികൾ അടുക്കി അടുക്കി സ്ക്രൂ ചെലുത്തിയിട്ടിരിക്കുന്നതാണ്. ഇരുമ്പോടാമ്പലുകളും വ്യാപാരികളും കടിപ്പിച്ച താമ്രവാതിൽ. പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിക്കണം. അവ നന്നായി വലിച്ചില്ലെങ്കിൽ സ്പ്രിങ്ക്ഷനാണ്, ആനയെ അങ്ങോട്ട് വലിക്കും. അത്തരം വാതിലുകൾ അത് ആണ്ടിൽ 4-5 തവണയെ തുറക്കൂ. അവരുടെ ദേവന്റെ ഓർമ്മ പെരുന്നാളിൽ, ദേശീയ ഉത്സവങ്ങളിൽ, അന്തർദേശീയ പ്രാധാന്യമുള്ള സമ്മേളന ദിവസങ്ങളിൽ, ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രധാന കവാടം തുറക്കൂ. ബാക്കി 100 കഥകളിൽ 99 അടഞ്ഞുകിടക്കും. 1 കഥ തുറക്കും ഒരു ദിവസം. ആ കഥക പിറ്റേയും തുറക്കില്ല. ഏത് കഥകൾ തുറക്കണം എന്നതൊക്കെ രഹസ്യമാണ്. അത്ര സുരക്ഷയുള്ള കോട്ട. ഈ കോട്ടയ്ക്ക് മുകളിൽ ഗോപുരങ്ങൾ, അവിടെ സൈനിക ഓഫീസുകൾ. അവിടെ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കിക്കൊണ്ട് ദൂരത്തു നിന്ന് വരുന്ന ശത്രുക്കളുടെ സാന്നിധ്യം അറിഞ്ഞ് താഴെ അറിവ് കൊടുക്കാൻ ആളുകൾ. എപ്പോഴും ജാഗരൂകരായി നടക്കുന്ന ബാബിലോന്യ പട്ടാളം, പാണ്ഡികശാലകൾ, കാര്യാലയങ്ങൾ ഒക്കെ ഇതിൻ്റെ മുകളിൽ. ദാനിയൽ ഇത്ര ഉറത്താ താമസിക്കുന്നത്. അത് ആശാൻ പറയുന്നത്, ഞാൻ ഇടയ്ക്ക് യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിടും, എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നങ്ങ് പ്രാർത്ഥിക്കും. സംഭവം മനസ്സിലായോ? പക്ഷെ ഇത്രയും വന്ന സ്ഥിതിക്ക് ഇതിനകത്തുനിന്ന് കയറണ്ടേ? കയറണോ? കയറണം. നിങ്ങളും ഞാനും ഇതിനകത്ത് കയറിയിരിക്കും. എൻ്റെ കാരണം, നമ്മൾ മലയാളികളാണ്. നമ്മളെവിടാ കയറാത്തത്? ആ പോട്ടെ, ഇതിനകത്ത് കടക്കാൻ കഥകളെ അടഞ്ഞുകിടക്കുക. എങ്ങനെ കിടക്കുക? നമുക്കൊരു വഴിയുണ്ടല്ലോ, ഇങ്ങനെ അള്ളിപ്പിടിച്ച് ആ കയറുക. പക്ഷെ കയറിക്കഴിയുമ്പോഴൊരാവത്ത് ഇതിനകത്ത്
പ്രധാന മതിലോട് ചേർന്ന് വെള്ളക്കെട്ട, അകത്ത് വേറൊരു ഭിത്തിയുണ്ട്. ആ ചെറിയ മതിലിൽ നിന്ന് വലിയ മതിലിലേക്ക് ഇങ്ങനെ കള്ളികളാക്കി. കള്ളികളെന്ന് ഞാൻ പറഞ്ഞത് ഒരുമാരിയൊന്നും ഉദ്ദേശിച്ചില്ല, അങ്ങനെ ഉറക്കം ചെയ്യില്ല. അവസാന ദിവസം പുള്ളി വന്ന് അങ്ങനെയും പറഞ്ഞേച്ചു പോയത്. കള്ളികളാക്കി കെട്ടി അതിൽ യുവർട്ടീസ് നദിയിലെ വെള്ളം ചക്രം ചവിട്ടി തെറിപ്പിച്ച് നിറയ്ക്കുക. അടിമകളെ കൊണ്ട് മുതലകളെ പാർപ്പിച്ച കിടങ്ങ മുതല തിന്നും. ഇതാസ്ഥിതി. പിന്നെ എന്താ വഴി? പേടിക്കണ്ട, ഈ സ്റ്റാർഗേറ്റ് എന്ന് പറയുന്ന ആ ഗേറ്റില്ലേ, അതിൻ്റെ പേരാ സ്റ്റാർഗേറ്റ്. അത് തുറക്കും ആണ്ടിലൊരിക്കൽ. തള്ളി തുറക്കുകയും അകത്ത് കയറിക്കണം. അങ്ങനെ അകത്ത് കയറുമ്പോൾ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പോകുന്ന ഒരു ഹൈവേ കല്ലുവാകി ഉറപ്പിച്ചിരിക്കുന്നു. ഇരുഭാഗത്തും തണൽ മരങ്ങൾ ഒട്ടേറെ പറയാനുണ്ട്, പെട്ടെന്ന് പറയാം. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതാ സ്വച്ഛന്ദമായി ഒഴുകുന്ന യുവർട്ടീസ് നദി. യുവർട്ടീസ് നദിയുടെ മുകളിൽ കൂടി ഒരു പാലം. പാലം തുടങ്ങുന്നതൊരു ഗോപുരത്തിൽ, തീരുന്നതൊരു ഗോപുരത്തിൽ. രണ്ട് ഗോപുരങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാലത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കാണും. താഴേക്ക് തുറക്കുന്ന പടിക്കെട്ട്, 90 ഡിഗ്രി ആംഗിളിൽ താഴേക്കിറങ്ങി താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ നമ്മളൊരു ഭൂഗർഭ ദുരന്തത്തിൽ. ആ തുരങ്കം എങ്ങോട്ടാണെന്നറിയണ്ടേ? നദിക്കടിയിൽ കൂടി ഒരു ടണൽ. ചുണ്ണാമ്പ് പാറയാ, അതിൽ കൊത്തിയെടുത്ത വഴിയാ. ഇടുക്കവും ഞെരുക്കവും ഒന്നുമില്ല. ആ ചുണ്ണാമ്പ് ശിലകളെ കൂടുതൽ മിനുസപ്പെടുത്തി അത് പോളിഷ് ചെയ്തിട്ടിട്ട് അതിലെല്ലാം വിളക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. ലൈം ലൈറ്റ് എന്ന് പറയും. ആ വിളക്കിൻ്റെ വെളിച്ചം അവിടൊക്കെ പ്രസരിക്കുമ്പോൾ വഴി വേറെ പോകുന്നു. ഇപ്പുറത്ത് മാറി ഒരു സ്റ്റേജ്, അർത്ഥവൃത്താകൃതിയായ സ്റ്റേജിന് ചുറ്റും നിരവധി ഇരിപ്പിടങ്ങൾ. ഈ സ്റ്റേജിൽ അർത്ഥനഗ്നരായ സ്ത്രീ പുരുഷന്മാർ പാട്ടുപാടി നൃത്തം ചെയ്യുന്നു. മദ്യക്കുപ്പികൾ നിറച്ചുവച്ചിരിക്കുന്നു. അതിൽ വറുത്ത മാംസക്കഷണങ്ങളും ധാന്യമണി ഇടിച്ചെടുത്തുണ്ടാക്കിയ വിവിധതരം ആഹാരങ്ങളും ഒക്കെ വച്ചിരിക്കുക. ഇതാണ് ഡിന്നറിന് ചെല്ലുന്ന പിള്ളേർ കൊണ്ട് കൊടുക്കുന്നത്. പാട്ടുപാടി നൃത്തം ചെയ്ത് ഈ കുട്ടികളുടെ മുമ്പിലേക്ക് നഗ്നനൃത്തം ചെയ്ത സ്ത്രീകൾ വന്ന് മദ്യമൊഴിച്ചും ആഹാരം വിളമ്പി വെച്ചും കഴിച്ചോളാൻ പറയുക. ഈ കുഞ്ഞുങ്ങൾ എന്തു പറഞ്ഞു? രാജാവേ, ഞങ്ങൾക്കിത് വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്ത് പറഞ്ഞു? ഞാൻ ഇതെല്ലാം കണ്ടിട്ട് പ്രൈസ് ദ ലോർഡ്. എനിക്ക് നാട്ടിലൊന്നും കിട്ടാത്തത് ഇവിടെ ഒരുക്കി. ഈ കുഞ്ഞുങ്ങളെന്താ വേണ്ടെന്ന് വെച്ചെന്നറിയോ? ഈ ഫുഡ് വന്ന വഴി ഇത്ര ശരിയല്ല. ഇത് ദേവൻ്റെ ബിംബത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ച മാംസമാണ് പാകപ്പെടുത്തി ഇങ്ങോട്ട് കൊടുക്കുന്നതും. അത് രഹൂദനെ കൊണ്ട് ഭക്ഷിപ്പിച്ച് പ്രാഗൽഭ്യം തകർക്കാനുള്ള സാത്താൻ്റെ തന്ത്രമാണ് ഈ കുട്ടികൾ തകർത്തത്. കൂടുതലൊന്നും ഒന്നും പഠിച്ചില്ലെങ്കിലും ഒരു കാര്യം ഗ്രഹിച്ചിട്ട് പോക്കോ. ഈ മക്കൾ അനുഗ്രഹം എന്ന വ്യാജേന എൻ്റെ വക്കലേക്ക് ലോകത്തിൻ്റെ മായാ ചന്തയിലെ ചില വസ്തുക്കൾ അവൻ ഏൽപ്പിക്കുമ്പോൾ ഭക്തൻ പറയണം വേണ്ട. ഇന്നലെയും ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറയാനുള്ള ആർജവം അഭിഷേകമുള്ളവൻ്റെ ലക്ഷണമാണ്. അല്ലേറിയ ദൈവഹിതത്തിനും പദ്ധതിക്കും വിപരീതമായ ചിലത് അനുഗ്രഹം എന്ന വ്യാജേന ശേഖരിച്ചെടുക്കാൻ പിശാച് ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെ പറയണം വേണ്ട. കേട്ടല്ലോ? തീർന്നില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ചെറുത് നിന്നു. കാരണം അവരിത് വേണ്ടെന്നൊക്കെ വെക്കാൻ കാരണം ഇത്രേ ഉള്ളൂ, അവർക്ക് മനസ്സിലായി ഒരു ദിവസം ഇത് നശിച്ചു പോകും, ഈ കോട്ടയും കൂടെ നശിക്കും. ഇതിനകത്ത് കുടുങ്ങിയ തങ്ങൾ ജയോത്സവത്തോടെ നാട്ടിൽ ഇതുവഴി തന്നെ തിരിച്ചുപോയി വീണ്ടും ദേവാലയം കെട്ടിപ്പോക്കും. ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കും. അപ്പോഴേക്ക് ഇടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക ഇസ്രായേൽ മക്കളുടെ ദേവാലയം. ആ കുഞ്ഞുങ്ങളൊരു കാര്യം തെളിയിച്ചു, ഭക്തൻ ആരാധിക്കാൻ പള്ളിയില്ലെങ്കിലൊരു വിഷയമല്ല. അവന് മരത്തണലും കിട്ടുന്ന ഇടവും എല്ലാം ആരാധനാ ഇടങ്ങളാണ്. ഹല്ലേലൂയ. ലഭ്യമായ ഇടങ്ങളെല്ലാം അവൻ യേശുവിനെ സ്തുതിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് നിർവഹിച്ചോ, വിജയം നമ്മുടെയാണ്. ഞാൻ വിടുന്നു. ഇവർ വെറുതെ വിശ്വസിച്ചല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഈ വളരെ സീനിയറായ പ്രഗത്ഭനായ ദാനിയലിൻ്റെ അടുത്ത് ഈ കുട്ടികൾ ചെല്ലും. ദാനിയൽ പറഞ്ഞു കൊടുക്കും, മക്കളെ നമ്മൾ ഇവിടുത്തുകാരൊന്നും അല്ല,
അതുകൊണ്ട് ഗ്രന്ഥച്ചുരുൾ തുറന്നിട്ട് ദാനിയേൽ പറയും, ഇരമ്യ പ്രവചിച്ചതുപോലെ 70 ആണ്ട് കൊണ്ട് നമ്മുടെ പ്രവാസകാലം തീരും. നമ്മളെന്ത് ചെയ്യും? വാഗ്ദത്ത ദേശത്ത് തിരിച്ചു തെല്ലും. ഈ ബാബിലോൺ ഇടിഞ്ഞ് തകർന്ന് നാമാവശേഷമാകും. ഇരമ്യാവ് പ്രവചിച്ചു. ഇടിഞ്ഞു തകരുമെന്ന് ദാനിയേൽ പ്രവചിച്ചപ്പോൾ മറ്റൊരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഇടിഞ്ഞു തകരുക മാത്രമല്ല, ആ തകർക്കുന്നവൻ്റെ പേരുകൂടി പ്രവചിച്ചു അടുത്ത പ്രവാചകൻ. ആ പ്രവാചകനെ അറിയോ? ആള് യെശയ്യ. ഈ മഹാനഗരം തകർക്കാൻ, കുടുങ്ങിപ്പോയി ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ പ്രവാചകൻ പ്രവചിച്ച ആളിൻ്റെ പേര് കൂടി വായിച്ചോളൂ. യെശയ്യാ പ്രവചനം 45:1 മുതൽ. ആളിൻ്റെ പേര് കേട്ടോ, ആരാ? സൈറസ് അഥവാ കോരശ്. പേർഷ്യൻ രാജാവിൻ്റെ പേരാ. ഇറാൻ എന്നിന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് പേർഷ്യ. ഇറാൻ ഭരിക്കുന്ന രാജാവിനെ കുറിച്ച് വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാചകൻ പറഞ്ഞ വാക്കാണ് നമ്മൾ കണ്ടത്. അന്ന് പ്രവാചകൻ പേർ ചൊല്ലി വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. കേട്ടല്ലോ, കോരേശ് ജനിച്ചിട്ടില്ലെന്നുള്ള പോട്ടെ, അവൻ്റെ അപ്പനും ജനിച്ചിട്ടില്ല. അപ്പന് പറഞ്ഞല്ല അവൻ്റെ, പക്ഷേ അവൻ്റെ വല്യപ്പൻ ഉണ്ട്. അവൻ്റെ വല്യപ്പൻ അന്ന് ഈ പ്രായത്തിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് ഓടുകയില്ലേ, അവനെ നോക്കിയിട്ട് പ്രവാചകൻ കൊച്ചുമകൻ്റെ പേരിട്ട് വിളിച്ചു, കോരശ്. ഹല്ലേലൂയ. അവനെൻ്റെ ഇടയൻ, അവനെൻ്റെ ഹിതം നിവർത്തിക്കും. ജനിക്കാനിരിക്കുന്ന തലമുറയുടെ പേരും ഈ പുസ്തകത്തിന് അറിയാം. വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ മാത്രമല്ല, ജനിക്കാനിരിക്കുന്ന തലമുറയുടെ പേര് ചൊല്ലി വിളിക്കുന്ന പ്രവചനത്തിന്റെ ശബ്ദം രേഖപ്പെടുത്തിയ ഒരു ഉജ്ജ്വല ഗ്രന്ഥം കൊണ്ടാണ് നിങ്ങളിവിടെ വന്നതെങ്കിൽ ഈ പുസ്തകം പോലെ മറ്റൊന്നിന്റെ സഹോദര, ഈ പുസ്തകത്തിന് തത്തുല്യമായി ഉലകത്തിൽ മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പേര് ചൊല്ലി വിളിച്ചു. ഇപ്പൊ ബൈബിളിലെ ദൈവം നമ്മുടെയൊക്കെ പേര് വിളിക്കും എന്ന് പറഞ്ഞ് ഇവിടെ കുറേ ആൾക്കാർ ഈ പേര് വിളിക്കുന്നുണ്ട്. പേര് വിളിക്കുക, അത് അകിട് മാന്തുക. അന്നലെ ഞാൻ പറഞ്ഞ ദിവസം ഇവിടെ അല്ലേ, ആ ഈ പേര് വിളിക്കുന്ന ചില ആളുകളെ ഞാനും പരിചയപ്പെട്ടിട്ടുണ്ട്. 1500 പേരിരിക്കുന്നിടത്ത് ശോശാമ്മ നിൻ്റെ പല്ലുവേദന മാറാൻ പോവാണ്, കുട്ടപ്പൻ തലവേദന മാറാൻ പോവാണ്, കെട്ടഴിക്കാൻ പോവാണ്. ഇതിലെ ഈ കാണാത്ത രോഗങ്ങളാണ് മാറ്റുന്നത്. ഇനി എനിക്കൊരാളെ അറിയാം, പുള്ളി ഈ പേര് പെട്ടെന്ന് വിളിക്കുകയല്ല. പേര് പെട്ടെന്ന് വിളിച്ചാൽ ഒരു ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇത് പ്രാപിച്ച് പറയുക നമുക്ക് തോന്നണം. ദൈവം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, റേഞ്ച് ഇല്ലാത്ത മൊബൈലിൽ കൂടെ സംസാരിക്കുകയാണ്. പുള്ളിക്ക് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചെടുത്ത് പുള്ളിയുടെ ആ കഴിവ് കൊണ്ട് ആ പേരിങ്ങോട്ട് പിടിച്ചെടുത്ത് നമുക്ക് തരികയാണ്. അത് വരാൻ വേണ്ടി പെട്ടെന്ന് പേര് പറയല്ല, ഇങ്ങനെ ഈ ഘട്ടം ഘട്ടമായിട്ടാണ് പേര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരുദാഹരണം ബേബിക്കുട്ടി എന്നാണ് കുട്ടിക്കോ, ചുമ്മാ കയറി ബേബിക്കുട്ടി എന്ന് വിളിക്കുക, വിളിക്കും ബേബിക്കുട്ടി. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങൾ കടപ്പ. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ അച്ഛാ ഇങ്ങനൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ലേലുയ. ആ ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഇതിൻ്റെയൊക്കെ രഹസ്യമൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. ഇങ്ങനെ പേര് വെളിപ്പെടുത്തുകയല്ല ദൈവം ചെയ്യുന്നത്. സ്തോത്രം. ദൈവത്തിന് പേര് ചൊല്ലി വിളിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാത്തറ്റ വിശ്വസിക്കണം. അവൻ ഇന്നും പേര് ചൊല്ലി വിളിക്കും. ഹല്ലേലൂയ. പക്ഷെ അതിങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് അടിയല്ല, ഒറിജിനൽ പേരവൻ വിളിക്കും. ആ അണ്ട് ഞാൻ നേട്ടുന്നില്ല. നമുക്കവിടെ വിടാ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ. ബാക്കി വെച്ച് അല്ലേ കോരശ്, നീ പോയിട്ട് ഇവനെ തകർക്കും. പിന്നെ രാജാക്കന്മാരുടെ അരക്കച്ച നീ അഴിക്കും. പിന്നെ ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കഥകളില്ലേ, ആ കഥക് പണത് ഉറപ്പിക്കാൻ നെബുക്കദ്നേസർ ഉത്തരവിടുമ്പോൾ ഏശയ്യാവ് ഇത് കണ്ടുമില്ല കേട്ടുമില്ല. ദൂരത്തിരുന്നു കൊണ്ട് മഹാനഗരത്തെ ആത്മാവിൽ കണ്ടിട്ട് പറയുക,
സദാ അടഞ്ഞു കിടക്കുന്ന ബാബിലോണിന്റെ കതകൾ നിന്റെ മുമ്പാകെ മലർക്ക തുറക്കും. പിന്നെ ഞാനാ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത്, ഞാൻ ചെന്നാൽ ഇത് തുറക്കും. പിന്നെ ആ 87 അടി കനമുള്ള മതിലും അതിൻ്റെ നിർമ്മാണ സംവിധാനങ്ങളും കണ്ടിട്ട് ദൈവം പറയാ, കുഞ്ഞെ ഇത് പേടിക്കാനൊന്നുമില്ല, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. പിന്നെ താമരവാതിൽ മനസ്സിലായോ, ഇരുമ്പോടാമ്പൽ മനസ്സിലായോ, ആണ്ടിൽ വല്ലപ്പോഴും മാത്രം തുറക്കുന്ന ഇസ്റ്റാർ ഗേറ്റില്ലേ താമരവാതിൽ, ഞാൻ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയും. ഞാൻ നിന്നെ മതി മതി, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും പിന്നെ മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ വ്രതനായ യാക്കോബനിമിത്തം തരും. ഇതിൻ്റെ അർത്ഥം പറയാൻ നമുക്ക് 1 മണിക്കൂർ വേറെ വേണം. ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളിലെ ഗുപ്തനിധിയും വേറൊരു വിഷയമാവട്ടെ. ഞാൻ വിടുന്നു, മുമ്പോട്ട് പോകാം, എനിക്കിത് പറഞ്ഞു തീർക്കാതെ നിവൃത്തിയില്ല. ഇത് അങ്ങനെ ഇരിക്കെ നെബുക്കദ്നേസറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. പ്രവചന നിവൃത്തി പറയുക. ഇതാ കോരശ് ഇവിടം ഭരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ആരാ ഭരിക്കുന്നത്? ബേൽശസർ. ഓക്കെ, ബേൽശസർ ഭരിക്കുമ്പോൾ ഈ ബേൽശസറിനൊരാഗ്രഹം തൊട്ടടുത്ത് കിടക്കുന്ന ഇറാൻ എന്ന പേർഷ്യ വെട്ടിപ്പിടിക്കണം. മാർക്ക് പണ്ടേയുള്ള രസവും അടുത്തടുത്ത് കിടക്കുന്നതെല്ലാം വെട്ടിപ്പിടിക്കണം. വെട്ടിപ്പിടിക്കാൻ സന്നാഹങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ മറ്റവനിത് മണത്തറിഞ്ഞു. ഒരു കാര്യം പിടികെട്ടി, ആക്രമണ സന്നദ്ധനായി ബേൽശസറുടെ ഇറാക്കിയൻ പട വന്നാൽ ഞാൻ തോറ്റുപോകും. കാരണം കരുത്തുറ്റ പടയാണ് അന്നും ഇന്നും. ഇന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യുദ്ധം വരെ അവർക്കുണ്ടായിരുന്നത് ഫേസ് ടു ഫേസ് വാറിൽ അവർക്കാണ് കൂടുതൽ കരുത്ത്. ഇലക്ട്രോണിക് വാറിലാണ് അവർ തോൽക്കുന്നത്. ബുദ്ധിവൈഭവങ്ങളുള്ള അടിയിലെ തോക്കൂ മറ്റ് ഗറില്ല പോരുകളിലുമൊക്കെ അവർക്ക് മുൻതൂക്കമായിരുന്നു. അതൊന്നും പറയാൻ എൻ്റെ മുമ്പിൽ നേരമില്ല. അപ്പോൾ തോക്കുമെന്ന് ഉറപ്പായി. ഒരു യുദ്ധം തോക്കുമെന്ന് ഉറപ്പായി പിന്നെയുള്ള വഴിയെന്താ? യുദ്ധം തോക്കുമെന്ന് ഉറപ്പായുള്ള വഴിയെന്താ? കോംപ്രമൈസ് ഉണ്ടൊരു വഴി, ഇതിലുമൊക്കെ നല്ലൊരു വഴിയുണ്ട്. അതാ കോരശ് ചിന്തിച്ചെടുത്തത്. ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെ വലിയ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതൊന്നും നടക്കില്ല. മോന് ഒരു പരിപാടി ഇവിടെ നടക്കില്ല. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക ഞാനിവിടെ. അപ്പോൾ എന്തു പറ്റി? ഈ ഘട്ടത്തിൽ കോരശിന് പിടികിട്ടി, അവൻ അടിക്കാൻ വരിക. കോരശ് ചുറപ്പിച്ചു, അവനിവിടേക്ക് വരും മുമ്പ് അവൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ ഇരമ്പിക്കയറി പൊരുതി മരിക്കും. അവന് നാശം വിതച്ചിട്ട് അവിടെ ഞാൻ മരിക്കും. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരിക്കുകയും ഏറ്റവും വിലപിടിപ്പുള്ള തൻ്റെ സഹചാരികളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു വിശിഷ്ടാതിഥി വന്നിരിക്കുന്നു. കാണാൻ ചെന്നപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന മീഡുകൾ, മീഡുകളെന്ന് പിന്നെ ചരിത്രം വിളിച്ച മേദ്യ, അവിടുത്തെ രാജാവാണ്. ആശാൻ്റെ പേര് ദാരിയൂസ്, മലയാളം ബൈബിളിൽ ദാര്യാവേശ്. ഈ ദാര്യാവേശിൻ്റെ മകളെയാണ് കോരശ് വിവാഹം കഴിച്ചത്. അപ്പോൾ അവരാരാ? മയപ്പനും മരുമകനുമാണ്. ചില പരിഭാഷകളിൽ അപ്പനാന്ന് കാണുന്നു. അനി സ്നേഹം കൊണ്ട് അപ്പനാന്ന് എഴുതിയതാണോ ഒന്നും എനിക്കറിയില്ല. എനിവേ, അങ്ങനെ പണ്ടൊരു സംവിധാനമുണ്ട്, അടുത്തടുത്ത രാജ്യങ്ങൾ തമ്മിലൊരു യുദ്ധം വരാതിരിക്കാൻ മകളെ ആ പുള്ളിക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. കേട്ടല്ലോ, പിന്നിവന് മനസ്സിലാകും ഇതിലും ഭേദം യുദ്ധമായിരുന്നത് വേറൊരു കാര്യം. അത് പോട്ടെ, ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അവള് ഈ കോരശ് വന്നിട്ട്, ദാര്യാവേശ് വന്നിട്ട് കോരശിനെ കണ്ടിട്ട് പറയാ, ഞാനൊരു കാര്യം പറഞ്ഞു, നീ ബാബിലോണിനൊരു യുദ്ധത്തിന് പോകുന്നുവോ? പിതാവേ, പോകാതിരിക്കാനാവില്ല. 87 അടി കനമുള്ള, 58 മൈൽ വിസ്തൃതിയുള്ള, ചിട്ടതെറ്റാത്ത പട്ടാളമുള്ള ഒരു പക്ഷിയും കുറുകെ പറക്കാത്ത അവൻ്റെ നാട്ടിലേക്ക് നീ എങ്ങനെ പോകും? പ്രഭോ, ഇത് പൊരുതി മരിക്കാൻ പോകയാ. ചെല്ലുമ്പോഴേക്കും
സംഭവിച്ചത്. അദ്ദേഹം പറയാ, ഇല്ല കുഞ്ഞെ, നീ തോൽക്കില്ല, ജയം നിന്റെ കൂടാ. കേട്ടല്ലോ അമ്മായിയപ്പൻ പറയാ, കാരണം ഞാനും എൻ്റെ സേനയും നിൻ്റെ കൂടെ വരുമെന്ന്. കോരശി പറഞ്ഞ, അച്ഛാ പഴയ യുദ്ധമൊന്നുമല്ല, പിന്നെ നിങ്ങളെ നോക്കാൻ പോന്നു, എനിക്കതിനകത്തൊന്നും നേരമില്ല, അതുകൊണ്ട് നിങ്ങളിവിടെ നിന്നാൽ മതി, കാരണം ഈ രാജ്യം നോക്കി ഇവിടെ അങ്ങ് നിന്നു അപ്പച്ചൻ, ഞങ്ങൾ പോവാ. കുഞ്ഞേ, നീ വയോവൃദ്ധനെക്കുറിച്ച് എന്താ ധരിച്ചത്? നീ യുദ്ധത്തിനിറങ്ങുന്നുവെന്ന വാർത്ത കേട്ട മാത്രയിൽ ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടാ ഇവിടെ വന്ന്. കരുത്തുറ്റവന്റെ കോട്ടയ്ക്കകത്ത് ഒരു പക്ഷിക്കും പറക്കാനാവാത്ത കോട്ടയ്ക്കകത്ത് നുഴഞ്ഞുകിടക്കാൻ ഒരു രഹസ്യ വഴി ഞാൻ കണ്ടു. ആ രഹസ്യ വഴിയെക്കുറിച്ച് കേട്ടപ്പോ കോരശൻ അത്ഭുതം. അപ്പച്ചൻ പറയാ, വേഷം മാറിയ എന്റെ പടയാളി ആ രഹസ്യ വഴിയിലൂടെ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ആയുധം വെച്ച് കെട്ടി സുഗന്ധ വ്യാപാരികളുടെ വേഷത്തിൽ അകത്ത് കടന്നു കഴിഞ്ഞു. ഒരു വിസിൽ മുഴക്കേണ്ട താമസം, അടി ആരംഭിക്കാൻ പോവാ. എടലോ, അപ്പൊ മോനൊരു അത്ഭുതം, ആ വഴി എങ്ങനെ? ആ മോനെ പറയാം, അവന്റെ രാജ്യത്തിന്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് എന്ന മഹാനദിയില്ലേ, ആ നദിയുടെ ഉത്ഭവ സ്ഥാനമില്ലേ, അവിടെ കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് എൻ്റെ 100,000-ൽ പരം വരുന്ന അടിമകളെ കൊണ്ട് മണ്ണും ചെളിയും മരത്തടിയും കല്ലും വാരി നിറച്ച് വെള്ളം ഗതി തിരിച്ചൊഴുക്കി ഉണങ്ങിയ നിലം. അവിടുന്ന് ആ താഴെ നിന്നും മുകളിൽ നിന്നും കോട്ടയ്ക്കകത്ത് കടക്കാം. ഇപ്പം മനസ്സിലായോ? ഇതൊരിക്കൽക്കൂടി പറയാം, ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിലൊഴിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ യൂഫ്രട്ടീസിലെ വെള്ളം വറ്റി. നാളെയും വറ്റുമെന്ന് ഇതൊരു ദിവസം കേൾക്കുന്നുണ്ടോ? ആ യൂഫ്രട്ടീസ് എവിടുന്നാ വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അന്നേരം ആ ഉറങ്ങിയതിൻ്റെ ഗുണം പിടിയിട്ടിയോ? ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ഉപദേശിച്ചതൊന്നും ചുമ്മാ പറഞ്ഞല്ല, അറിയാവുന്ന വിജ്ഞാനം കുടഞ്ഞിട്ടിട്ട് പോവില്ല, ചരിത്രത്തിൽ സംഭവിച്ചതാ. വറ്റിച്ച് ഇതുവഴി ആളിനെ അകത്തോട്ട് കയറ്റി, പടയാളി കയറി. വല്യപ്പൻ്റെ തന്ത്രം കണ്ടോ? എൻ്റെ അച്ഛാ കേട്ടുകയാണെ, ഇങ്ങനെയൊക്കെയുള്ള വീട്ടിൽ നിന്ന് കിട്ടണോ എൻ്റെ മക്കളെ? ഇനി നമുക്കൊക്കെ പറ്റിയാൽ പറ്റൊന്നും പറയണ്ട പോട്ടെ, ഇനിയിപ്പോൾ ഒന്ന് ഓർത്തിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങുകയല്ലോ. ആ ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ ഒരു വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങാം. അന്നേരം ഒരാൻറ്റി പറയാ, ഈ വീട്ടിലെ മനുഷ്യൻ പുള്ളി വീടി വലിക്കുന്ന ആളാണ്. ഇതാ പുള്ളിക്കാർ ഉദ്ദേശിച്ചത്, വിടേണ്ടതിനെ വിട്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് നിൽക്കാത്തതാണ് ഈ വീടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് അങ്ങനെ കയറി വരിക. ഞാൻ ബുദ്ധിപൂർവം പറഞ്ഞു, പ്രാർത്ഥിക്കാം, ഇറങ്ങാൻ തുടങ്ങല്ലേ. പുള്ളി പറഞ്ഞു, ഉദ്ദേശം അവിടെ നിൽക്കി പ്രാർത്ഥിക്കാൻ പറ്റട്ടെ, ഇവളിപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ വിടേണ്ടതിനെ വിട്ട് ഉപേക്ഷിക്കേണ്ടതിന്, അത് കറക്റ്റാ, അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതികേട് വരികയില്ലായിരുന്നു. മക്കളെ ഓർത്ത് പിന്നെ ഞാനത് ചെയ്തില്ല. ആ ഇനിയും പ്രാർത്ഥിച്ചോളാം, പാസ്റ്റർമാരെ ബുദ്ധിമുട്ടില്ലോ, നിങ്ങൾക്ക് മനസ്സിലാവോ? പോട്ടെ. കോരശി കേട്ടിട്ട് പറയാ, ഞാൻ ഏതായാലും അത്തരം ഒരു യുദ്ധത്തിനില്ല, പൊരുതി മരിക്കാൻ പദ്ധതി ഇട്ടതാ. അതുകൊണ്ട് ഉള്ളി നേരെ പാഞ്ഞു എന്നപ്പോൾ അവിടെ നിന്ന് രണ്ട് ഇവർ കയറിയിട്ടുണ്ട്. ഇത് യശയാവ് കണ്ടുപിടിച്ചു. 21-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഈരണ്ടീരണ്ടായി വരുന്ന ഒട്ടകപ്പടയെ കുതിരപ്പടയെ കഴുതപ്പടയെ കാണുമ്പോൾ അവൻ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കട്ടെന്ന്. യശയാവ് മുമ്പേ എഴുതി വെച്ചതല്ല, നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി പറയാം, ഇപ്പം ശരിയാവും, ആ ടൈം കൊണ്ട് പറഞ്ഞ് തീർക്കാം. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസിൽ കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഇടിപ്പിച്ച് നിർത്താം. സന്തോഷമല്ലേ? ആ പ്രിയരേ, പൊഴുതാൻ ഉറച്ച് പുള്ളി അങ്ങോട്ട് ചെല്ലുമ്പോൾ 100 അല്ല 101 കഥകളും ദാ മലർക്ക തുറന്നു കിടക്കുന്നു. കോരശ് നടുങ്ങിപ്പോയി, ഇതെന്തായത്? മന്ത്രി പറഞ്ഞു, പ്രഭു കടക്കരുത്, ഇതൊരു ചതിവാ, ഇവനെന്തോ തന്ത്രം കണ്ടിട്ടുണ്ട്, നമ്മൾ കയറും ഇവൻ കഥ കടക്കും, ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള പണിയാ. പുതയം പറഞ്ഞു, ഞാൻ മരിക്കാൻ ഉറപ്പിച്ചു വന്ന, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ.
പേടിയുണ്ട്, നീ പോകൊള്ളാൻ പറഞ്ഞു. അങ്ങോട്ട് കടക്കാൻ വരുമ്പോഴേക്കും ഒരുവട്ടം വയോവൃദ്ധന്മാർ അടുത്തു വന്നു, തേജോരൂപികളായ ഒരുവട്ടം വൃദ്ധന്മാർ. കരം കുപ്പി പറഞ്ഞു, പ്രഭോ അങ്ങ് കോരേശല്ലേ, അങ്ങ് പേർസൻ ചക്രവർത്തിയല്ലേ, അങ്ങക്ക് കോട്ടയ്ക്കകത്തേക്ക് സ്വാഗതം. നിങ്ങളാരാ? ശത്രുവിൻ്റെ കോട്ടയ്ക്കുള്ളിലേക്ക് എന്നെ ക്ഷണിക്കുന്ന നിങ്ങളാരാ? പ്രഭു, ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. അങ്ങൊരു ദിവസം ഇതുവഴി വരുമെന്നും ഈ കോട്ട കൊത്തളങ്ങളെ തകർത്ത് ഒരുവറ്റം സാധുക്കൾ ഇവിടെ കുരുങ്ങിക്കിടപ്പുണ്ട്, അവരെ രക്ഷിച്ച് സ്വദേശത്തെ കഴിക്കുമെന്നും അങ്ങ് ജനിക്കുന്നതിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പ് അങ്ങയെക്കുറിച്ച് എഴുതിയ പ്രവചനത്തിൻ്റെ ചുരുൾ വായിച്ചു വായിച്ച് നീ വരാൻ കാത്തു കാത്തു കാത്ത് കിടക്കുന്ന ഒരുവറ്റ യഹൂദാ റബിമാരാ ഞങ്ങൾ. തന്നെക്കുറിച്ചുള്ള പ്രവചനഭാഗം വായിച്ചു കെട്ട് കോരേശ് കുതിരപ്പുറത്തും നിലത്ത് ചാടി നിലത്തെ മണ്ണുവാരി ചുംബിച്ചു. ഒരു ജാതീയ ചക്രവർത്തി പറയാ, യഹോവ തന്നെ ദൈവം, അവൻ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. ബലത്തോടെ വീര്യത്തോടെ പുള്ളി അകത്തോട്ട് കയറി. കഥകു തുറന്ന രഹസ്യം ഞാൻ പറഞ്ഞില്ല, പറയാം. ദാനിയൽ അഞ്ചിൽ എഴുതിയിരിക്കുക, വായിക്കണ്ട. ബേൽശസർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വിരുന്നൊരുക്കുന്നു. വലിയൊരു ഡിന്നർ. മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? VIP കൾ. മനസ്സിലായല്ലോ? മഹത്ത് ഒരു VIP യുടെ കൂടെ 5-6 പേര് കണ്ണില്ലേ? അങ്ങനെ 16,000 പേർക്കൊരു വിരുന്ന്. ആ വിരുന്നിൽ നർത്തകീ നർത്തകന്മാർ, കലാകാരന്മാർ, രത്നവ്യാപാരികൾ, കപ്പൽ പ്രമാണിമാർ, രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാരൊക്കെ ഉള്ള മഹാവിരുന്നാണ്. ഇത് വിരുന്നിന് ഇവർക്കൊക്കെ അകത്ത് കടക്കാൻ പ്രഭാതത്തിൽ തുറന്നിട്ട വാതിലുകൾ സന്ധ്യാസമയമായപ്പോൾ അടയ്ക്കുന്ന കാര്യം വിട്ടുപോയി. അപ്പം നമുക്ക് തോന്നും, എന്തൊരു മറവിയാ, ഇവരെല്ലാം അങ്ങ് മറക്കുമോ, ഇതിനൊക്കെ ആളുണ്ടല്ലോ അടയ്ക്കാൻ, അങ്ങനെ മറക്കേണ്ട കാര്യമില്ലല്ലോ. മറക്കും. മറക്കാൻ കാരണം വേറൊന്നുമല്ല, ഈ ബേൽശസർ അടക്കം മുട്ടിലിഴയുന്ന കൊച്ചു കൊച്ചു വരെ അല്ല മദ്യം കഴിച്ച് കോണം തെറ്റി ബോധം കെട്ടവിടെ നിൽക്കുക. റാന്നിക്കാരാലും ഉണ്ടോ ഇവിടെ? പാറ്റ് നടപ്പിലാക്കുന്നൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ വൻതോതിലാ വല്യവളോ എന്നൊക്കെ പറഞ്ഞു. കരികളോ ഒക്കെ ഗൃഹന്തര ഇത്തരം സാധനം അടിച്ച് കോൺ തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുതനവിടെ വെള്ളം അടിച്ചിട്ട് ചെന്നിട്ട് ഈ വലിയ ഇലക്ട്രിസിറ്റി ആ തൂണുണ്ടല്ലോ പോസ്റ്റ്, അതേ കെട്ടിപ്പിടിച്ചിട്ട് ആ തൂണിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അളിയൻ എന്നെ വീട്ടിൽ കൊണ്ട് വിടണോ നിന്ന്. അളിയും വരാതെ ഞാൻ പോവല്ല, എന്തെന്നാ? ഇലക്ട്രിക് പോശ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, നളിയം വരാ ഞാൻ കിടക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വെള്ളമടിച്ച് ബോധം കെട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ബോധം വീഴുമ്പോഴൊക്കെ ബേൽശസർ ചോദിക്കുന്നുണ്ട്, കഥ കടച്ചോ കഥ കടച്ചോ എന്ന്. പിന്നല വരെ കഥ കടച്ചോ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ള അവിടെ ഉത്തരവ് പ്രഭു പോയി കഥ കടക്കിയപ്പോഴേ അതേ ഉള്ളൂ. എല്ലാ കഥകളും നിമിഷ നേരം കൊണ്ട് അടയ്ക്കും, അതാ സെറ്റപ്പ്. ഇന്നലെ വരെ രാജാവ് കഥ കടച്ചോ നിൽക്കുമ്പോൾ ഉത്തരവേന്ന് പറഞ്ഞ് നിന്ന ആ മനുഷ്യൻ ഇപ്പോൾ പറയാ, ചിമേരളിയ കാരണം എന്താ? വെള്ളം അടിച്ചു കഴിഞ്ഞാൽ രാജാവിനെയും കയറി വിളിക്കുക അല്ലയ? ചുരുക്കി പറഞ്ഞ ബോധക്കേട്, ഞാൻ നീട്ടുന്നില്ല. പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇവന് തോന്നി വെള്ളം അടിക്കാൻ ഈ ഗ്ലാസ് പോരാ. പുള്ളി പറഞ്ഞു, വേലക്കാരിങ്ങോട്ട് വന്നേ. വന്നോട് പറഞ്ഞു, ഇതിലെ താഴോട്ടിറങ്ങി ഇരുട്ടറ വഴി 90 ഡിഗ്രി ആങ്കിളിൽ വലത്തോട്ട് ചെരിയണം. ആ പോകുമ്പോഴേക്ക് 2 ഷണ്ണന്മാർ കാവൽ നിൽപ്പുണ്ട്, അവർ നിങ്ങൾക്ക് താക്കോൽ തരും, അതും വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചൊല്ലുമ്പോൾ എൻ്റെ മുത്തച്ഛനായ നെബുക്കദ്നേസർ എറുസലേം ആക്രമിച്ച സമയത്ത് അപകരിച്ചു കൊണ്ടുപോയ സ്വർണപാനപാത്രങ്ങളുണ്ട്, അതെടുത്തോടൊക്കെ പത്തുപേര് കാണിട്ട് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വെള്ളം അടിക്കുന്ന ചുമ്മാ ലോക്കൽ ക്ലാസ് വേണ്ട എടുത്തോണ്ട് വാ. ദൈവാലയത്തിൽ വിശുദ്ധന്മാർ പണ്ട് ഉപയോഗിച്ച വിശുദ്ധ വസ്തുക്കളെ നിരത്തി വെക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഉടമ ഒരു ബോർഡ് എഴുതി വെച്ചു. എന്താ എഴുതിയ? പോസ്റ്റ് എഴുതിയിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ അടിക്കും. ബൈബിളിലെ ദൈവം എഴുതിയാൽ എഴുതിയത് അടിക്കും എന്നാൽ അടിക്കും. ദൈവം നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇടുക്കി ജില്ല എന്നുള്ള ആരിലുണ്ടോ? അല്ല, ചുമ്മാ ഒരുത്തം തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകെ കൂടെ വന്ന് അടിച്ചിട്ട്
3 എന്ന്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ബോർഡ് എഴുതി വെച്ചിട്ട് പറഞ്ഞ് അടിക്കുന്നു. അപ്പോൾ എന്തിനാ ഇത് ഇവിടെ എടുത്ത് വെച്ചതെന്നറിയോ? അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അന്ന് ഈ രാജ്യം തകർന്നാൽ മണ്ണടരുകൾക്കുള്ളിൽ ഇരുട്ട് ഇരുട്ടറയ്ക്കുള്ളിൽ ദൈവാലയത്തിലെ നിക്ഷേപങ്ങളെല്ലാം അവിടെ കിടക്കും, കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ല. അതെടുത്ത് ഇവിടെ വച്ചെങ്കിലേ കോരേശിന് കാണാൻ പറ്റൂ, കോരേശിൻ്റെ കൈ കിട്ടിയെങ്കിലേ ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചുകൊണ്ടുപോകാൻ പറ്റൂ. ഇതിനാ പറഞ്ഞത്, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി എൻ്റെ ദാസനായ യാക്കോബ് മുഖാന്തരം, എൻ്റെ വൃതൻ മുഖാന്തരം നിന്റെ ആ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ആരാകുന്നുവെന്ന് നിനക്ക് മനസ്സിലാകും മകനേ. അതുകൊണ്ട് നിന്നെ വലങ്കരം പിടിച്ച ഞാൻ യഹോവയാകുന്നു, ഞാൻ ദൈവമാകുന്നു, എനിക്ക് തുല്യനായി ആരുമില്ല. ഹല്ലേലൂയ. ഞാനൊത്തിരി നീട്ടുന്നില്ല, ഒറ്റ വാക്കിൽ ഇത്രയും പറയാം. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു, മേദ്യനായ ദാരിയൂസ് അവന് പകരം രാജാവായി. അങ്ങനെയാ വചനം. ദാരിയൂസ് ആരാ? അമ്മായപ്പൻ. പിന്നെ അമ്മായപ്പൻ മരിച്ചതോടെ ആ രാജ്യം പൊട്ടിപ്പോയി, അത് കോരേശിൻ്റെ രാജ്യത്തോട് ചേർന്നു. കോരേശ് ഏകാധിപതിയായി. ആ കോരേശ് അധികാരത്തിലേറിയപ്പോൾ ആദ്യത്തെ വിളംബരം ഓരോ യഹൂദനും തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോക്കോട്ടെ എന്ന്. ഇവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാം, അതിനും കുഴപ്പമില്ലെന്നും. മനസ്സിലായോ? ഇതെല്ലാം എണ്ണിയടിപ്പിച്ച് കൊടുത്തുവിട്ടു. ശെരുബ്ബാബേൽ ആലയം പണി കഴിപ്പിച്ചു. ആ നെഹെമ്യാവിൻ്റെ കാലമായപ്പോൾ മതിൽ കിട്ടി. രാജ്യം വീണ്ടും പൂത്തുലഞ്ഞ സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ബാബിലോൺ തകർന്നു. ഈ ബാബിലോണിൻ്റെ തകർച്ചയും പ്രവാചകൻ പ്രവചിച്ചു കൃത്യതയോടെ. അതുകൂടി വായിച്ച് നമുക്ക് നിർത്താം. യെശയ്യാപ്രവചനം 13:19 മുതൽ വായിക്കാം. എന്താണ് സംഭവിച്ചത്? ഈ കിടക്കുന്ന കല്ലുകൾ ചിതറിക്കിടക്കുന്ന കാഴ്ച പോലും പ്രവാചകൻ കൃത്യതയോടെ പ്രവചിച്ചു. മഹാനഗരമായി പരിണസിക്കും കാലത്ത് പ്രവാചകൻ പറയുക, സോദോം ഗൊമോറ എങ്ങനെ കിടക്കുമോ അതുപോലെ ദൈവം ഈ നാടിനെ നശിപ്പിക്കും. അവിടെ ഇനി മനുഷ്യവാസം ഉണ്ടാകില്ല. പിന്നെ അവിടെ ഇനി ആ സ്ഥലത്ത് പോയിട്ട് ആർക്കും വസിക്കാമെന്ന് ഓർക്കണ്ട. പിന്നെ ബാക്കി 20 അത് നോട്ട് ചെയ്തു. ഒത്താ നാളെ നമ്മളോടം പറയും. അറബിക്കാരൻ ഇവിടെ കയറി കൂടാരമടിക്കില്ല. പിന്നെ പിന്നെ അവിടെ ആരാ പിന്നെ കിടക്കുന്നത്? ഈ മനോഹര മന്ദിരമൊക്കെ കണ്ടോ? അവിടെ ആരാ വസിക്കുന്നേ? മരുമൃഗങ്ങൾ. ഒരിക്കലും അമ്മച്ചി, ഒരമ്മച്ചിക്ക് അത് മരുമകളെന്ന് അതിരിഞ്ഞ് പുള്ളിക്കാരി ആ വാക്കി വെച്ചിട്ട് ആത്മാവിൽ ആരാധിച്ച് കളഞ്ഞു. അവൾ അവിടെ തന്നെ കിടക്കണമെന്നും പറഞ്ഞു. തിരുത്തി കൊടുത്തോ പറഞ്ഞു, എന്നെ സംബന്ധിച്ചോളം മരുമകളല്ല മരുമൃഗങ്ങളാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് രണ്ടും ഒരുപോലെയുള്ളതെന്ന്. എനിക്ക് അങ്ങനെ വ്യത്യാസമുള്ള ഒരാളല്ലെന്ന്. മരുമൃഗങ്ങൾ അവിടെ വസിക്കും. പിന്നെ ആരുടെ വീട്ടിലാ? ഇവൻ്റെ വീടിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അവൻ കിടക്കുന്ന കട്ടിലറിയ ഒലിയുമരത്തിൻ്റെ തായ്തടിയിൽ 101 ആശാരിമാരും 101 തച്ചിൽ ശില്പം പരിഹിച്ച മനോഹര സപ്രപഞ്ച കട്ടിലിൽ ഇപ്പോൾ ആരാ കിടക്കുന്നത്? മൂങ്ങ കയറിയിരിക്കുന്നു. കണ്ടോ അവന് അവിടെ വസിക്കാൻ പറ്റിയോ? ഇതാ ദൈവപ്രവചനത്തിൻ്റെ ശക്തി. വായിച്ച് പിന്നെ പിന്നെ അവിടെയും പ്രോഗ്രാം ഇല്ലാതെ ചിലർ നമ്മുടെ കൺവെൻഷന് പാടാൻ വരുന്നു. പൂവങ്ങൾ അവിടെ നൃത്തം ചെയ്യും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ. ഉറുനരികൾ ഓളിയുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൂവിച്ച, എന്നിട്ട് പറയുക ഇവിടെങ്ങും വിടുതലില്ല. ആ കൂവുന്നെടുത്ത് വലിയൊരു ആരാധനയാണ്. ഉറുനരികൾ ഓലിയിടും. പിന്നെ എൻ്റെ സമയമടുത്തു. മതി മതി, ഇന്ന് നിങ്ങളൊക്കെ അടുത്തല്ലേ പോയിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഇറാഖ് സന്ദർശിക്കുന്നവർക്ക് ഈ സ്ഥലം കാണാം. ഈ പഴയ സ്ഥലം, അവിടെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും ഒരു ബോർഡും ഒക്കെ ഉണ്ട്, സിറ്റി ഓഫ് ബാബിലോണിയ. നമ്മൾ ചെല്ലുമ്പോഴേ വണ്ടി വരും, അപ്പോഴേ നമ്മുടെ ഗൈഡ് പറയും ഈ ഷട്ടർ താത്തിയിട്ടോണം, സൂക്ഷ്മതയോടെ നോക്കിക്കോണം, ഷട്ടർ തുറക്കല്ല്, കാരണം ഇതിനകത്തേക്ക് കുറുനരികൾ ഓടിക്കയറി വന്നു, കടവാതിൽ കയറി വരും, നിങ്ങളെ കൊത്തി നശിപ്പിക്കും. അതുകൊണ്ട് ഗ്ലാസ് വഴിയേ നോക്കാവൂ. 4 മണി കഴിയുമ്പോഴേക്കും നമ്മളെ തിരിച്ചു പിടിക്കും. നിങ്ങളിങ്ങനെ നടക്കരുത്, കാരണം
കുറ്റിക്കാട് പിടിച്ചു പഴയ കോട്ടകൊത്തളങ്ങൾ തകർന്ന ദാനിയലിന് ഇട്ട സിംഹക്കുടിയും ദൈവമക്കളെ ഇട്ട ചൂളയും പരിസര പ്രദേശങ്ങളും മനോഹര ഉദ്യാനങ്ങളും ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന ആ കാഴ്ച ഇന്നും നമ്മളെ അമ്പരപ്പിക്കും. ഓരോരുത്തനും പണിയാൻ പറ്റിയില്ല, മനസ്സിലായോ? ഇന്നും അവിടെ കിടക്കുക, ഈ പുസ്തകത്തോട് കളിച്ച ഓരോരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ നിർത്തുമ്പോൾ ഒരു ചോദ്യം, പിന്നെന്താ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ വന്നിട്ട് പറഞ്ഞ് ഇതിനെ എടുത്ത് കടലിൽ തള്ളിയിടുവന്നു? ഈ മഹാനഗരത്തെ ഇല്ലാത്ത സാധനം തള്ളിയിടാൻ പറ്റുമോ? ഇല്ല, അത് പണിയത്തുമില്ല. എന്താ പിന്നെ തള്ളിയിടുന്ന? ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞിട്ട് പറഞ്ഞത് ഇങ്ങനെ ബാബിലോൺ എന്ന മഹാനഗരത്തെ എറിഞ്ഞു കളയും. കണ്ടോ, ഒരു ചിന്താകുഴപ്പം വന്നോ? വന്നെങ്കിൽ നാളെ നമുക്ക് കാണാം. ഇന്ന് രാത്രി പിരിയുമ്പോൾ കാലത്തെ വിവേചിച്ച ഈ മഹത്കൃതിയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ആധാരമെങ്കിൽ അഭിമാനത്തോടെ വേണം തിരിച്ചു പോകാൻ. രാജാക്കന്മാരെ അരക്കച്ച് കടിച്ച, ഉഗ്രപ്രതാപങ്ങളെ മുട്ടുകുത്തിച്ച ഈ ജീവൻ്റെ വരവൻ്റെ ആധാരമാണ്. ഇതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയാതിരുന്നപ്പോൾ ഇതിൽ നിന്നുത്സർജിച്ച കൃപയുടെ വീരണങ്ങളാണ് എന്നെ സൂക്ഷിച്ചത്, സംരക്ഷിച്ചത്. ആ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം, സകല മഹത്വവും അവനർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.